ഇസ്ലാമിക കാഴ്ചപ്പാടിൽ വിഷയങ്ങളെ മനസ്സിലാക്കിയാൽ ഓരോ കാലഘട്ടം കഴിയും തോറും സമൂഹത്തിന്റെ ആത്മീയമായ മൂല്യം നൈതികമായ ഭദ്രത ധാർമ്മികമായ പവിത്രത ഓരോ കാലം കഴിയും തോറും കുറഞ്ഞുകൊണ്ടാണ് വരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും ഉന്നതമായ നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ടാണ്, അതിനോട് അടുത്തു നിൽക്കുന്ന മൂല്യം തൊട്ടടുത്ത നൂറ്റാണ്ടിനാണ്, അതിനേക്കാൾ അടുത്തു നിൽക്കുന്ന അല്ലെങ്കിൽ അതിനോട് ചേർന്നു നിൽക്കുന്ന പവിത്രത തൊട്ടടുത്ത നൂറ്റാണ്ടിനാണ്. ഉത്തമമായ മൂന്ന് നൂറ്റാണ്ടുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടയാളപ്പെടുത്തിയപ്പോൾ ബാക്കി ഇനി പിന്നോട്ട് വരുന്ന ഓരോന്നും ആത്മീയമായ ക്വാളിറ്റിയും ആത്മീയമായ ഗുണങ്ങളും കുറഞ്ഞുകൊണ്ടാണ് വരിക. അപ്പോൾ ശരിയായ ഇസ്ലാമിനെ അറിയണമെങ്കിൽ ഓൾഡസ്റ്റ് ഇസ്ലാമിനെയാണ് അറിയേണ്ടത്. അതേസമയത്ത് ഭൗതികമായ വിദ്യാഭ്യാസവും സാങ്കേതികമായ വിദ്യാഭ്യാസവും സംവിധാനങ്ങളുമെല്ലാം ഓരോ കാലഘട്ടം കഴിയുമ്പോഴും വർദ്ധിച്ചു വർദ്ധിച്ചാണ് വരിക. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് മഹാന്മാരായ സ്വഹാബത്ത് ചോദിച്ചു, അല്ലയോ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ, എന്നോട് ഞങ്ങളോട് ലോകത്തോട് വിട പറയുന്ന നേരത്ത് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹചാരി എന്ന നിലയിൽ വസിയ്യത്ത് ചെയ്യാനുള്ളത്? ഔസനിയാ സാഹിബ റസൂലില്ലാ, ഞങ്ങളോടൊന്ന് വസിയ്യത്ത് ചെയ്യുക, എന്താണ് അവസാനമായി ഞങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, ഈ ദുനിയാവിന്റെ ഓരോ ഖജനാവുകളും വിശാലമായി തുറക്കപ്പെടും. ദുനിയാവ് ഓരോ ദിവസവും വിശാലമായി കൊണ്ടിരിക്കും. ആവശ്യത്തിനു മാത്രമുള്ളതെ അതിൽ നിന്ന് സ്വീകരിക്കാവൂ. ഈ ലോകത്തിന്റെ ഖജനാവുകൾ തുറക്കപ്പെടുകയും വൈജ്ഞാനിക സാങ്കേതിക രംഗങ്ങൾ വികാസം നേടുകയും ചെയ്യും. അവിടെ നിങ്ങൾ സ്വീകരിക്കേണ്ടത് ആവശ്യത്തിനും ആവശ്യത്തിനും മാത്രമുള്ളതിനെ എടുക്കുക. ഈ ഒരു അടിസ്ഥാനപരമായ ആശയം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അറിവും ആത്മീയതയും മതവും ഇസ്ലാമും ഒക്കെ അറിയാൻ ശ്രമിക്കുന്നവർ ഏറ്റവും ആൻഷ്യന്റ് അല്ലെങ്കിൽ ഏറ്റവും ആധുനികമായ രീതിയിൽ നിന്ന് മാറി ഏറ്റവും പഴയതിനെയാണ് ഇസ്ലാമിക അവലംബങ്ങളായി സ്വീകരിക്കേണ്ടത്. ആധുനികമായി ഇസ്ലാമിനെ വളച്ചൊടിക്കുകയും മാറ്റിമറിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അത് ഭൗതികതയുടെ താല്പര്യങ്ങളിൽ നിന്ന് വരുന്ന സൃഷ്ടികളാണ്. അത് വ്യക്തമായി തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. ഒരു കമ്പ്യൂട്ടർ വിദ്യാർത്ഥി പഠിക്കേണ്ടത് ഇപ്പോൾ വരുന്ന ഭാവിയിൽ ഏറ്റവും ഉപകാരപ്പെടുന്ന കോഴ്സാണ്. അതേസമയത്ത് ഒരു മതവിദ്യാർത്ഥി പഠിക്കേണ്ടത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഏറ്റവും പ്രാചീനമായ ആധികാരികമായ അവലംബയോഗ്യമായ റഫറൻസുകളെയും ഗ്രന്ഥങ്ങളെയും ഇമാമുകളെയും നോക്കിയിട്ടാണ്.
എന്നാൽ ആധുനികത ബാധിച്ചു പോയ ചില ആളുകൾ ഈ യാഥാർത്ഥ്യത്തെ അറിയാതെയും മനസ്സിലാക്കാതെയും സമീപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൗരാണികമായി ആചരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരുപാട് ചിന്തകളെയും വിശ്വാസങ്ങളെയും ആധുനികതയുടെയും ഭൗതികതയുടെയും ജ്വരം ബാധിച്ചവർ താൽക്കാലികമായ യുക്തി കൊണ്ട് പരിശോധിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പരിശുദ്ധമായ ഇസ്ലാം എന്ന് പറഞ്ഞാൽ കേവലമായ താൽക്കാലിക യുക്തിയുടെ സൃഷ്ടിയല്ല. ഈ ലോകത്തിന് മുഴുവനും സൃഷ്ടാവും പരിപാലകനും സംവിധായകനും എല്ലാമായ ജല്ല ജലാലായ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അടുക്കൽ ഭൂതകാലവും ഭാവികാലവും വർത്തമാനകാലവും എന്ന വ്യത്യാസമില്ല. എല്ലാ കാലഘട്ടത്തിന്റെയും അധിപനാണ്, എല്ലാ കാലത്തിന്റെയും അധികാരിയാണ്. കാലഘട്ടങ്ങളുടെയും കാലത്തിന്റെയും മുഴുവനും അധികാരിയായ പടച്ചവൻ അവതരിപ്പിച്ച ഇസ്ലാം സാർവകാലികവും സാർവലൗകികവും സാർവജനീയവും സർവാതിശായിത്വമുള്ളതും സർവകാല പ്രസക്തിയുള്ളതുമാണ്. ആ ഒരു ഇസ്ലാമിനെ നോക്കിക്കാണേണ്ടത് താൽക്കാലികമായ യുക്തിയുടെയും ചിന്തയുടെയും പ്രായോഗികതയുടെയും കണ്ണുകൊണ്ട് മാത്രമല്ല, അനന്തമായ പ്രാധാന്യത്തിന്റെയും നിലനിൽക്കുന്ന പ്രായോഗികതയുടെയും പര്യായമാണ് പരിശുദ്ധമായ ഇസ്ലാം. അതുകൊണ്ട് താൽക്കാലിക യുക്തിയുടെയും താൽക്കാലിക ചിന്തയുടെയും അടിസ്ഥാനത്തിൽ മതവിഷയങ്ങളെ നോക്കിയാൽ ഒരു പ്രാഥമിക ഉദാഹരണം പറഞ്ഞാൽ ഉളൂ മുറിയുന്നത് അന്താരാഷ്ട്രത്തിലും ബഹിരാകാശത്തുമൊക്കെ ആയിരിക്കും. ഉളൂ എടുക്കുന്നത് എവിടെയാണ്? കൈകാലുകൾ കഴുകിയിട്ടാണ്, മുഖം കഴുകിയിട്ടാണ്. ഉളൂ മുറിഞ്ഞ സ്ഥലത്ത് കഴുകിക്കൊണ്ടല്ല ഉളൂ എടുക്കുന്നത്. അതിന്റെ യുക്തിപരമായ പ്രാധാന്യം ഒരാൾ അന്വേഷിച്ചു വന്നേക്കാം. അയാളുടെ മുമ്പിൽ കൂടുതൽ സാഹസപ്പെടേണ്ടതൊന്നുമില്ല. കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിനെ സമ്മതിക്കുക, പടച്ചവന്റെ നിയമത്തെ പാലിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ പ്രമേയം. റമദാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനത്തിന് ഒരു ശാസ്ത്രജ്ഞനും യുക്തിയും ന്യായവും പറഞ്ഞില്ലെങ്കിലും അത് പട്ടിണി കിടന്നുകൊണ്ട് അനുഭവിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത. പിന്നെ ശാസ്ത്രവും ന്യായവും ഒക്കെ പറയുന്നത് ആർക്കു വേണ്ടിയാണ്? അതിനെ പ്രമാണമാക്കുകയും അതിനെ മാത്രം അംഗീകരിക്കുകയും മതമൂല്യങ്ങളെ അറിയാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വേണമെങ്കിൽ അവർ കൂടി സ്വീകരിക്കട്ടെ എന്ന നിലയിലാണ് അത്തരം ന്യായങ്ങളെയും നിദാനങ്ങളെയും നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇത്തരം ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് മഹാന്മാരായ ഔലിയാക്കളെ കുറിച്ച് നാം അറിയേണ്ടത്. പരിശുദ്ധമായ ഖുർആൻ മഹാന്മാരായ ഔലിയാക്കളുടെ പദവിയും അവരുടെ പവിത്രതയും അവരുടെ മഹത്വവും എല്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലഹും യഹ്സനൂൻ. അറിയുക, അല്ലാഹുവിന്റെ ഔലിയാക്കൾ അവരാരാണ്? ലാ ഖൗഫുൻ അലൈഹിം വലഹും യഹ്സനൂൻ. അവർ ആകുലരോ വ്യാകുലരോ അല്ല. അവർ വേദനയുടെയും യാതനയുടെയും അല്ലെങ്കിൽ പ്രയാസങ്ങളുടെയും പരാദൂരങ്ങളുടെയും വർത്തമാനങ്ങളുമായി നടക്കുന്നവരല്ല. അവർ അള്ളാഹുവിലേക്ക് മനസ്സയക്കുകയും ആരാധന കൊണ്ടവന്റെ സാമീപ്യം നേടുകയും പടച്ചവന്റെ കൽപ്പനകളെ അനുസരിക്കുകയും വിരോധങ്ങളെ പാലിക്കുകയും വിലക്കുകളെ പാലിച്ചുകൊണ്ട് തന്നെ ജീവിക്കുകയും ചെയ്യുന്നവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. ഔലിയാക്കൾ എന്നൊരു വിഭാഗം ഇല്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ട്. അവിടെയാണ് പരിശുദ്ധമായ ഖുർആൻ ഔലിയാക്കളുടെ മഹത്വവും അവരുടെ ശ്രേഷ്ഠതയും എല്ലാം വളരെ വ്യാപകമായി നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലഹും യഹ്സനൂൻ. മഹാന്മാരായ ഔലിയാക്കൾ, അവർക്ക് ഭയമില്ല, അവർക്ക് പ്രയാസമില്ല. ലഹുമുൽ ബുശ്രാ ഫിൽ ഹയാത്തി ദുനിയാ വ ഫിൽ ആഖിറ. അവർക്ക് ഭൗതിക ജീവിതത്തിലും പാരത്രിക ജീവിതത്തിലും സുവിശേഷമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ കൽപ്പനകളെയും അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും
അവന്റെ വിരോധങ്ങളെ പാലിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ ലഹുമുൽ ബുഷ്റ ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ ഭൗതിക ലോകത്തും പാരത്രിക ലോകത്തും അവർക്ക് സുവിശേഷമാണ് ലാ തബ്ദീല ലികലിമാത്തില്ലാഹി ذلك هو الفوز العظيم الله من مهان مارايا اولياك اولياء ان برنال الله من انسر تجيبك ما الغلان القائمون بحقوق الله وحقوق عباده الله من اوضر لك رفاهم سرتيغل اوضر لك رفاهم فريبالك النبران بجمعهم بين العلم والعمل അറിവും ആരാധനയും ഒരുമിച്ച് കൂട്ടി നിൽക്കുന്ന ആളുകളാണ് തെറ്റുകളിൽ നിന്ന് പിഴവുകളിൽ നിന്ന് മാർഗഭ്രംശങ്ങളിൽ നിന്ന് മാറി അള്ളാഹുവോടുള്ള കടപ്പാടിനെയും അടിമകളോടുള്ള കടപ്പാടുകളെയും പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ് ആ മഹാന്മാരായ ഔലിയാക്കൾ അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ വിരോധങ്ങളെ പാലിക്കുന്ന ആളുകൾ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ സ്ഥാനമാണ് വെച്ചിട്ടുള്ളത് അവരുടെ അടിസ്ഥാന ഗുണമെന്താണ് അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ വിവരമാണ് അള്ളാഹുവിന്റെ അറിവിനനുസരിച്ചുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിനനുസരിച്ച് ആരാധന ചെയ്യുകയാണ് അവരാണ് ഔലിയാക്കൾ നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ ഈ ഖബർസ്ഥാനിൽ നമ്മുടെ നാടുകളിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ ഖബറുകളുണ്ട് എന്നാൽ ചില ആളുകളുടെ ഖബറുകൾ മാത്രം നമ്മൾ അറിയുകയാണ് അവര് ജീവിതകാലത്ത് നിങ്ങൾ ഞങ്ങളെ ആദരിക്കണമെന്ന് ആവശ്യപ്പെട്ടത് കൊണ്ടല്ല അവര് നമ്മളോട് സ്ഥാനാർത്ഥികളായി വോട്ട് ചോദിച്ചത് കൊണ്ടല്ല അവർ നോട്ടീസ് അടിച്ചിറക്കി എന്നെ മരിച്ചാൽ ഖബറടക്കിയിട്ട് നിങ്ങൾ മക്കബറയുണ്ടാക്കണം എന്ന് ആവശ്യപ്പെട്ടത് കൊണ്ടല്ല അല്ലാഹു സുബ്ഹാനഹു വതആല അനുസരിച്ച് ജീവിച്ചപ്പോൾ അവരെല്ലാവരോടും പറഞ്ഞത് ഞങ്ങളെ നോക്കേണ്ടതില്ല എന്നാണ് അവരെല്ലാവരോടും പറഞ്ഞത് ഞങ്ങളെ ആരും അറിയേണ്ടതില്ല എന്നാണ് പക്ഷേ ജനങ്ങൾക്ക് അവരെ അറിയാതിരിക്കാൻ കഴിഞ്ഞില്ല കാരണം എന്തേ വല്ലദീന അമനോ അഷദ്ദു ഹുബ്ബല്ലില്ലാ ഈമാനുള്ള ആളുകൾ അവരാരാണ് അഷദ്ദു ഹുബ്ബല്ലില്ലാ അല്ലാഹുവിനെ വല്ലാതെ സ്നേഹിക്കുന്നവരാണ് ആരാധനയുടെ ഏകാന്തമായ രാത്രികളിൽ മുസല്ലകളിൽ ഇരുന്നു കൊണ്ട് നിസ്കരിക്കുന്ന നേരത്ത് ലോകാധികാരിയിലേക്ക് മനസ്സയച്ച മഹാന്മാരായ ഔലിയാക്കളെ വിളിച്ചതാരെയാണ് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും അധികാരിയായ സർവേശ്വരനായ സർവാധികാരിയായ പടച്ചവനിലേക്ക് മനസ്സ് നമിച്ചവരാണ് അവരെ വിളിക്കുന്നത് യാ റബ്ബൽ ആലമീൻ ഹുദാകാന മുലിഖ് ദേന നബീകാന മുലിഖ് ദേന കൈ കുഫറോം കേ ജണ്ടാ ഹേ ഉധർ ഇസ്ലാം മുലിഖ് ദേന മഹാന്മാരായ ഔലിയാക്കൾ രാത്രികാലങ്ങളിൽ ആരാധനാവിഷ്ഠരായിരുന്നു എന്നിട്ട് പടച്ചവനോട് അവരുടെ മനസ്സ് അയച്ചു അള്ളാഹുവിനോട് അവരുടെ പ്രയാസങ്ങളെയും ആവശ്യങ്ങളെയും ഉന്നയിച്ചു അള്ളാഹുവിനെ അവർ ഇഷ്ടം വെച്ചു അവരെ സ്ഥാനമാനങ്ങളെ ആഗ്രഹിച്ചവരല്ല അവരെ സ്ഥാനമാനങ്ങൾ കൊതിച്ചവരല്ല പക്ഷേ ഞങ്ങളെ ആരും അറിയണ്ടെന്നും ഞങ്ങൾക്കാരും ആനുകൂല്യം നിൽക്കണ്ടെന്നും ആഗ്രഹിച്ചിട്ടും മഹാന്മാരായ ഔലിയാക്കളുടെ പേരും അറിഞ്ഞുപോയിട്ടില്ല ഇവിടെയാണ് ആധുനിക ജനതയുടെ കൺസെപ്റ്റും നമ്മുടെ ഔലിയാക്കളുടെ കാഴ്ചപ്പാടും വേറെയാകുന്നത് ആധുനിക രക്ഷിതാക്കളുടെ വിചാരം ഭൗതികമായ സ്ഥാനമാനങ്ങളും പദവികളും എല്ലാം ലഭിച്ചാൽ നമ്മളുടെ മക്കളുടെ പേരും പ്രശസ്തിയുമെല്ലാം എക്കാലത്തും നിലകൊള്ളും എന്ന വിചാരമാണ് ഇന്ന് പല ആളുകളെയും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ മഹാന്മാരായ ഔലിയാക്കൾ ഞങ്ങളെ ജനങ്ങൾ അറിയേണ്ടതില്ല
ഞങ്ങളെ ആരും അറിയരുത്, ഞങ്ങൾക്ക് പേരും പ്രശസ്തിയും ആവശ്യമില്ല എന്ന് ചിന്തിച്ച ആളുകളെയാണ് ആയിരം കൊല്ലത്തിലേറെയായി, ആയിരക്കണക്കിന് വർഷങ്ങളിലേറെയായി അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഉവൈസ് ബിനു ആമിർ റളിയല്ലാഹു അൻഹു ആരാണ്? എന്നെ ആരും അറിയരുതെന്ന് ആഗ്രഹിച്ച ആളാണ്. ഉവൈസ് റളിയല്ലാഹു അൻഹുവിനെ ആരെങ്കിലും തിരിച്ചറിഞ്ഞാൽ അപ്പോൾ തന്നെ ആ നാട്ടിൽ നിന്ന് കടന്നുകളയും. ഞാൻ നല്ലയാളാണ്, വലിയ ആളാണ് എന്ന നിലക്ക് ജനങ്ങൾ എന്റെ അടുക്കലേക്ക് വന്നുകൂടും എന്ന് മനസ്സിലാക്കി മഹാന്മാരായ മഹാനായ ഉവൈസ് ബിനു ആമിർ തങ്ങൾ ഓടിക്കളയുകയാണ്. ഏതുവരെ മഹാനവറിൽ വഫാത്തായി ഖബറടക്കപ്പെടുന്നതിന് മുമ്പ് വസീയത്ത് ചെയ്തു, ദുആ ചെയ്തു, അല്ലാഹുവേ ഞാൻ മരിച്ചാൽ എന്റെ ഖബർ പോലും ജനങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അത്ര പോലും ജനങ്ങളുടെ അടുക്കൽ എനിക്ക് പേര് വേണ്ട, പ്രശസ്തി വേണ്ട എന്ന് ആഗ്രഹിച്ച മഹാനായ ഉവൈസ് ബിനു ആമിർ തങ്ങൾ വഫാത്തായിട്ട് ഖബറടക്കിയ യാത്രാ സംഘം കുറെ അങ്ങ് മുന്നോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഉവൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കാണുന്നില്ല. ഉവൈസ് ബിനു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ എവിടെയാണെന്ന് അറിയില്ല. ആ രീതിയിൽ അവിടുന്ന് മറമാടപ്പെട്ട സ്ഥലം പോലും അവ്യക്തമാണ്. ഒരു ഫോട്ടോയില്ല, ഒരു ചിത്രമില്ല, ഒരു ചിത്രീകരണമില്ല. പക്ഷേ 1400 കൊല്ലമായി ലോകം മുഴുവൻ ആദരിക്കുന്നു, സ്നേഹിക്കുന്നു. ഈ ഗ്രാമത്തിലെ ജനങ്ങൾക്കും അറിയാം, ഉവൈസ് റളിയല്ലാഹു അൻഹുവിനെ അറിയാം. ഉവൈസുൽ ഖറനിയെ കേൾക്കാത്ത വിശ്വാസികൾ ഇല്ല. കാരണം എന്താണ്? വല്ലദീന ആമനു അശദ്ദു ഹുബ്ബല്ലില്ലാഹ്, ഈമാനുള്ള ജനങ്ങൾ അള്ളാഹുവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. അള്ളാഹുവിനെ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു അവരെയും ഇഷ്ടപ്പെടുന്നു. അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുന്നു, ഓ ജിബ്രീൽ, ഞാൻ ഇന്ന മനുഷ്യനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങളും അദ്ദേഹത്തെ ഇഷ്ടം വെക്കണം. ജിബ്രീൽ അലൈഹിസ്സലാം അത് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. മാലാഖമാരോട് അഥവാ വാനലോകത്ത് ജീവിക്കുന്ന മലക്കുകളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയും, അള്ളാഹുവും ഞാനും ഇന്നയാളെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളും അദ്ദേഹത്തെ ഇഷ്ടം വെക്കണം. ഭൂമി ലോകത്തുള്ളവരോട് അറിയിക്കുന്നു, ഇന്നയാളെ അള്ളാഹു ഇഷ്ടം വെച്ചിട്ടുണ്ട്, നിങ്ങളും സ്നേഹിക്കണം. അങ്ങനെ ആകാശ ലോകത്തുള്ള ജീവികളും മഹാന്മാരും ഭൂമി ലോകത്തുള്ള മനുഷ്യരുമെല്ലാം ഇഷ്ടം വെക്കുകയാണ്. അതാണ് ആകാശത്തും മേലും ഭൂമിക്കൂ താഴെയും അവരെ കൊടി നീളം അത്തീരെ ഉള്ളോവർ. മഹാനായ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളുടെ മഹത്വമായി മാലയിൽ പറഞ്ഞു, ആകാശ ലോകത്ത് അറിയപ്പെടുന്ന മഹാനാണ്, ഭൂമി ലോകത്തും അറിയപ്പെടുന്ന മഹാനാണ്. കാരണം അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ലഭിക്കുന്ന പദവിയാണ് ആകാശ ലോകത്തുള്ളവരുടെ ഇഷ്ടം, ഭൂമി ലോകത്തുള്ളവരുടെ താല്പര്യം. ഇതുപോലെയാണ് മഹാന്മാരായ ഔലിയാക്കൾ. അവര് കാട്ടിലായാലും മേട്ടിലായാലും ഏകാന്തമായ സ്ഥലത്തായാലും അവർ ജാടയിലൂടെ ജീവിക്കാത്തവരാണ്. അവർ ഏകാന്തമായി വസിക്കുകയും മാന്യമായി ജനങ്ങളുടെ മുമ്പിൽ ജാട കാണിക്കുന്ന വസ്ത്രം അവരുടെ കയ്യിലില്ല. അവർക്ക് വലിയ മാനം മുട്ടുന്ന കൊട്ടാരങ്ങളില്ല. പക്ഷേ ഈ നാട്ടിൽ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഖബറുണ്ടായിട്ടും നമ്മുടെ പള്ളിയുടെ ചാരത്ത് രണ്ട് മഹാന്മാരുടെ ഖബറുകൾ അറിയപ്പെടുന്നു, പരിസരത്തുള്ള ഒറ്റപ്പെട്ട ഖബറുകൾ മാത്രം അറിയപ്പെടുന്നു. എന്താ കാരണം? അവർ അല്ലാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്തവരാണ്.
അല്ലാഹുവിനെ ഇഷ്ടം വെച്ചുകൊണ്ട് ജീവിച്ചവരാണ്. ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. ഭൗതികമായ വേദനകളോ നൊമ്പരങ്ങളോ അവരെ അലട്ടിയിട്ടില്ല. താല്പര്യങ്ങളുടെ പിന്നാലെ പോയിട്ട് പാരത്രികത അവർ മറന്നില്ല. അതിന്റെ പേരിൽ അവർ അറിയപ്പെടുകയാണ്. ഇന്ന വലിയല്ലാഹി അല്ലദീ നസ്സലൽ കിതാബ വഹുവ യതവല്ല സ്വാലിഹീൻ എന്ന് പരിശുദ്ധമായ സൂക്തത്തിലൂടെ അറിയിക്കപ്പെട്ട മഹാന്മാരാണ്. ആ ഔലിയാക്കളുടെ നാമവും പേരും പ്രശസ്തിയുമെല്ലാം ലോകമാകമാനം ശ്രുതി ഉയർന്നു നിൽക്കുന്നവരാണ് ആ മഹാന്മാരായ സ്വാലിഹീങ്ങളെ. ആരും ആവശ്യപ്പെട്ടത് കൊണ്ടല്ല ഇവിടെ ഒരു വലിയനെ അനുസ്മരിച്ചുകൊണ്ട് സമ്മേളനം നടത്തുന്നത്. വിശ്വാസി ലോകത്തിന്റെ ഹൃത്തടങ്ങളിൽ അടയാളപ്പെട്ട ബഹുമാനമാണ്. ആഴ്ന്നുകിടക്കുന്ന സ്നേഹത്തിന്റെ ഭാഗമാണ്. സ്വന്തം വാപ്പാന്റെ ആണ്ട് നടത്താൻ തോന്നണില്ല, സ്വന്തം ഉമ്മാന്റെ ആണ്ട് നടത്താൻ തോന്നണില്ല. ഇവിടെ ജീവിച്ച ഒരു മഹാനെ അനുസ്മരിക്കാൻ ഇവിടെയുള്ളവരുടെ മനസ്സിൽ അംഗീകാരം ഇട്ടുകൊടുത്തതാരാണ്? ലഹുമുൽ ബുഷ്റ, ലോകാധികാരിയായ പടച്ചവൻ ഇട്ടുതന്ന സ്നേഹമാണ്. ഷാഫി ഇമാമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ആദരവ്, അബൂ ഹനീഫ ഇമാമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ബഹുമാനം, ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളെ കേൾക്കുമ്പോൾ ഇന്നലെ ജീവിച്ചിരുന്ന ഒരു മഹാനെ പോലെ, റിഫായി ഷെയ്ഖിനെ കുറിച്ച് കേൾക്കുമ്പോൾ കണ്ട് പരിചയമുള്ള ഒരു നേതാവിനെ പോലെ. നമുക്കെല്ലാവർക്കും പരിചയവും ആദരവും വരുന്നത് എന്തുകൊണ്ടാണ്? അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ മനസ്സിൽ ഇട്ടുതന്ന അംഗീകാരമാണ്, സ്വീകാര്യതയാണ്. അത് മായിച്ചു കളയാൻ ഒരാൾക്കും സാധ്യമല്ല. ഒരുപാട് ആളുകളുടെ പ്രതിമ തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും കോഴിക്കോടും ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ചില പാർക്കുകളിലുണ്ട്, കടപ്പുറങ്ങളിലുണ്ട്, ബീച്ചുകളിലുണ്ട്. പക്ഷേ പ്രതിമകൾ ഉണ്ടായിട്ടും അവരെ അറിയാൻ ആളില്ല, അവരെ പറയാൻ ആളില്ല. കാലം അവരെ മറച്ചു കളഞ്ഞു. കൊട്ടാരത്തിൽ ജീവിച്ച രാജാക്കളെ ഓർക്കാൻ ആളില്ല, സപ്രമഞ്ചങ്ങളിൽ കഴിഞ്ഞ ഭരണാധികാരികളെ അറിയാൻ ആളില്ല, വെപ്പാട്ടികളെ വെച്ച് ജീവിച്ച തമ്പുരാക്കന്മാരെ അറിയാൻ ആളില്ല. കാട്ടിന്റെ ഉള്ളിലോ മേട്ടിന്റെ ഉള്ളിലോ പൊത്തിന്റെ ഉള്ളിലോ പടച്ചവന് ഇബാദത്ത് ചെയ്തുകൊണ്ട് ഏകാന്തമായി ജീവിച്ച ഫോട്ടോ ഇല്ലാത്ത, പ്രതിമയില്ലാത്ത, പ്രതിഷ്ഠയില്ലാത്ത മഹാന്മാർ അവര് വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു. അതാണ് ഔലിയാക്കൾക്കുള്ള അംഗീകാരം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അറിയണം ഈ ഔലിയാക്കന്മാർക്ക് അല്ലാഹു തആല നൽകുന്ന ബഹുമാനമാണ് കറാമത്ത്. കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ളുഹൂറു അംരിൻ ഖാരിഖിൽ ലിൽആദാ. അദാ ളുഹൂറു അംരിൻ ഖാരിഖിൽ ലിൽആദതി അലാ യദി അബ്ദിൻ ളാഹിരി സ്വലാഹി മുൽതസിമിൻ ലിമുതാബഅതി നബിയ്യിൻ മിനൽ അംബിയാഹി مقترنا بصحيح الاعتقاد والعمل الصالح غير مقارن لدعوى النبوة. ابن العابدين رضي الله عنه പറയാണ്, അസാധാരണമായ ഒരു സംഭവം ഉണ്ടാകലാണ്. അലാ യദി അബ്ദിൻ, അല്ലാഹുവിന്റെ ശരിയായ ഒരു അടിമയുടെ പക്കൽ നിന്ന് ഉണ്ടാകുന്ന അത്ഭുതമാണ്. ളാഹിരി സ്വലാഹി, സ്വലാഹിയത്ത് നന്മയുടെ അഥവാ സജ്ജനങ്ങളുടെ സ്വഭാവം പ്രകടമായ മനുഷ്യനാണ്. മുൽതസിമില്ലി മുതാബഅതി നബിയ്യിം മിനൽ അംബിയാ, അംബിയാക്കന്മാരിൽ ഒരു നബിയെ അവലംബിച്ചുകൊണ്ട് ഒരു നബിയെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കുന്നയാളാണ്. മുഖ്തരിനം ബി സ്വഹീഹിൽ ഇഅ്തിഖാദി, ശരിയായ വിശ്വാസം വെച്ചു പുലർത്തുന്ന ആളാണ്. വല്ലഅമലി സ്വാലിഹി, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളാണ്. വൈരി മുഖാരിലിൽ ദഅവൻ നുബുവ, പ്രവാചകത്വം വാദിക്കുന്നയാളല്ല. അപ്പോൾ സജ്ജനങ്ങളായ ആളുകളിൽ നിന്ന് അല്ലാഹു തആല പ്രകടമാക്കുന്ന അസാധാരണ സംഭവങ്ങളാണ്, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങളാണ് കറാമത്ത് എന്ന് പറയുന്നത്. പരിശുദ്ധമായ ഹദീസ് പഠിപ്പിക്കുകയല്ലേ, ലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ,
ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നു, മസാൽ അബ്ദി ബിൻ നവാഫിലി ഖുർബു ഹത്താ അകൂന ലഹു യദൻ വൽ അർജുലാ. അല്ലാഹുവിലേക്ക് ഇബാദത്ത് കൊണ്ട് അടുത്ത മഹാന്മാർ, സുന്നത്തുകളെ പരിപാലിക്കുന്ന ആളുകൾ, അങ്ങനെ സുന്നത്തുകളെ പരിപാലിച്ച് ചിട്ടയോടെ ജീവിക്കുന്ന മനുഷ്യൻ അല്ലാഹുവിലേക്ക് സാമീപ്യം നേടിയാൽ യതഖറബു ഇലയ്യ ബിന്നവാഫിലി, സുന്നത്തായ കർമ്മങ്ങൾ നിർബന്ധമായ കർമ്മങ്ങൾക്ക് വീഴ്ചയില്ല, നിർബന്ധമായ കർമ്മങ്ങളൊന്നും നഷ്ടമാകാതെ സുന്നത്തായ കർമ്മങ്ങളെ അധികരിപ്പിച്ചുകൊണ്ട് ഒരാൾ ജീവിക്കുമ്പോൾ അല്ലാഹു തആല അയാളുടെ കൈക്ക് പ്രത്യേകത നൽകുകയാണ്, അസാധാരണത്വം നൽകുകയാണ്, അയാളുടെ കാലിന് അസാധാരണത്വം നൽകുകയാണ്, അയാളുടെ കാഴ്ചയ്ക്ക് അസാധാരണത്വം നൽകുകയാണ്, അയാളുടെ ഹത്താ അകൂന ലഹു യദം വൽ അർജുലാ. സാധാരണ മനുഷ്യന്റെ കാല് പോലെയല്ല, ചിലപ്പോൾ ദൂരങ്ങൾ താണ്ടാൻ രണ്ട് സ്റ്റെപ്പ് കൊണ്ട് കഴിയുന്നു. അവർക്ക് അല്ലാഹു അത്തരം ബഹുമാനം നൽകുന്നു. സാധാരണക്കാരുടെ കൈ പോലെയല്ല, അവരുടെ കൈ കൊണ്ട് സ്പർശിക്കുമ്പോൾ രോഗം മാറുന്നു, പ്രയാസങ്ങൾ അകലുന്നു, അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഇങ്ങനെ അത്ഭുതങ്ങൾ മഹാന്മാരിൽ നിന്ന് പ്രകടമാക്കുമ്പോൾ അതിനാണ് കറാമത്ത് എന്ന് പറയുന്നത്. ഇബ്രാഹിമുൽ ലഖാനി റളിയല്ലാഹു അൻഹു പറയാണ്, واثبت للأولياء الكرامة ومن نفاها انبذا كلاما. ഔലിയാക്കൾക്ക് കറാമത്തുണ്ടെന്ന് നീ വിശ്വസിക്കണം. ഇബ്രാഹിമുൽ ലഖാനിയുടെ ജൗഹറത്തു തൗഹീദ് ലോകത്ത് മുഴുവനും അഖീദ പഠിപ്പിക്കാൻ അവലംബിക്കുന്ന ഗ്രന്ഥമാണ്. സൗദിയിൽ ചെന്നാലും, യുഎഇയിൽ ചെന്നാലും, ഖത്തറിൽ ചെന്നാലും, ഒമാനിൽ ചെന്നാലും, ബഹ്റൈനിൽ ചെന്നാലും, കുവൈത്തിൽ ചെന്നാലും, അറബ് അറബേതര ഇസ്ലാം, ഇസ്ലാമേതര രാജ്യത്ത് എവിടെയായാലും വിശ്വാസി ലോകം ഇസ്ലാമിന്റെ അഖീദ പഠിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് ജൗഹറത്തു തൗഹീദ്. നൂറുകണക്കിന് വ്യാഖ്യാനങ്ങൾ ആ ഗ്രന്ഥത്തിന് ഉണ്ട്. ആ ജൗഹറത്തു തൗഹീദിലൂടെ പറയാണ്, മോനെ ഔലിയാക്കൾക്ക് കറാമത്തുണ്ടെന്ന് നീ ഉറപ്പിച്ചു മനസ്സിലാക്കണം. ആരെങ്കിലും ഔലിയാക്കളുടെ കറാമത്തിന് നിഷേധിച്ചാൽ അവന്റെ വർത്തമാനം തന്നെ വേണ്ട, അവനോട് വർത്തമാനം ആവശ്യമില്ല. കാരണം അങ്ങനെ തർക്ക വിതർക്കങ്ങൾ ഉയർത്തേണ്ടതല്ല കറാമത്ത് തിരപ്പെട്ട യാഥാർത്ഥ്യമാണ്. അറിയുമോ സഹോദരങ്ങളെ, അപ്പോൾ ലോകത്തുള്ള ഔലിയാക്കൾക്ക് അല്ലാഹു തആല വലിയ കറാമത്തുകൾ നൽകിയിട്ടുണ്ട്. എല്ലാ കറാമത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തിന്റെ ഭാഗമാണ്. ബഹുമാനപ്പെട്ട ഇമാം തുസ്തുരി വിശദീകരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം യൂസുഫ് നബഹാനി റഹിമഹുള്ള പറയുന്നുണ്ട്. ഇമാമുൽ ഖുശൈരി വിശദീകരിക്കുന്നുണ്ട്. ഔലിയാക്കളുടെ കറാമത്ത് മുഴുവനും അമ്പിയാക്കളുടെ മുഅ്ജിസത്തിന്റെ ഭാഗമാണ്. ഈ ഉമ്മത്തിലെ മുഴുവൻ ഔലിയാക്കളുടെയും കറാമത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തിന്റെ ഭാഗമാണ്. ഇനിയും വരാം അമ്പിയാക്കന്മാരുടെ മുഅ്ജിസത്തിന്റെ രീതിയിലുള്ള കറാമത്തുകൾ ഔലിയാക്കൾക്ക് ഉണ്ടാകാം. മൂസാ നബി അലൈഹിസ്സലാമിന് ജലത്തെ അതിജീവിക്കുന്ന കറാമത്താണ് അതിന് കറാമത്തുൻ മൂസവിയ. മൂസാ നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട ഒരു മുഅ്ജിസത്താണ് ആ നൈൽ നദി ക്രോസ് ചെയ്തുകൊണ്ട് അപ്പുറത്തേക്ക് പോകുന്നത്. സമാനമായി ഒരു വലിയന് കറാമത്ത് ഉണ്ടാകാം. സമുദ്രത്തിന്റെ മേലെ കൂടി നടക്കാനുള്ള ബഹുമാനം അല്ലാഹു തആല നൽകാം. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അങ്ങനെയുള്ള കറാമത്തുണ്ട്. കടലിന്റെ മേലെ മുസല്ലയിട്ട് നിസ്കരിച്ചവരാണ്, താഴേക്ക് പോകുന്നില്ല. ഉവൈസു ബിൻ ആമിർ അൽഖറണി തങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാം ഖല്യൂബി റഹിമഹുള്ള രേഖപ്പെടുത്തുന്നുണ്ട്, കടലിന്റെ മേലെ മുസല്ല വിരിച്ചിട്ട് അതിന്മേൽ നിസ്കരിക്കുന്നു, താഴോട്ട് പോകുന്നില്ല. നിരവധി മഹാന്മാരായ ഔലിയാക്കൾക്ക് ഇതുപോലെയുള്ള കറാമത്ത് സംഭവിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്ത് അതെന്താണ്? അഗ്നിയെ അതിജീവിക്കാനുള്ള മുഅ്ജിസത്താണ്, തീയെ അതിജീവിക്കുന്ന മുഅ്ജിസത്താണ്.
ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അഗ്നി ഉണ്ടാരത്തിലേക്ക് വലിച്ചിടുമ്പോ ഇബ്രാഹിം എന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, യാ നാറുകൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഈ തീ പൊള്ളിച്ചു കളയുന്ന തീയാണ്, പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അത് തണുപ്പായി, അത് ശാന്തിയായി. നല്ല ഉദ്യാനത്തിൽ ഇരിക്കും പോലെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ ഇരുന്നതെന്ന് മഹാന്മാര് രേഖപ്പെടുത്തുന്നു. ഖുർആൻ തന്നെ അടിസ്ഥാനപരമായി അത് സാക്ഷ്യപ്പെടുത്തുന്നു. അതിനു സമാനമായ കറാമത്ത് മഹാന്മാരായ ഔലിയാക്കൾക്ക് ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബൂ മൂസൽ ഖൗലാനി റളിയല്ലാഹു അൻഹു എന്ന താബിഈയാണ്, സ്വഹാബത്തിന്റെ കാലത്ത് ജീവിച്ച മഹാനാണ്. കള്ളപ്രവാചകനായ അസ്വദുൽ അനസിയുടെ മുമ്പിൽ പോയിട്ട് പറഞ്ഞു, നിങ്ങളുടെ പ്രവാചകത്വവാദം തെറ്റാണ്, അംഗീകരിക്കാൻ പറ്റൂല. അസ്വദുൽ അനസി എന്ന് പറയുന്ന കള്ളപ്രവാചകൻ അബൂ മൂസൽ ഖൗലാനി റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ അനുകൂലിയായി മാറണം. മഹാനവറുകൾ പറഞ്ഞു, മാറൂല, എന്നാൽ നിങ്ങളെ കൊന്നുകളയാൻ പോവാണ്. അപ്പോൾ അവിടെയുള്ള ചില ജനങ്ങൾ പറഞ്ഞു, അബൂ മൂസൽ ഖൗലാനി നല്ല കഴിവും യോഗ്യതയും ഉള്ള ആളാണ്, അതുകൊണ്ട് വേഗമൊന്ന് കൊന്നുകളയണ്ട, അദ്ദേഹത്തിന് ചിന്തിക്കാൻ അവസരം നൽകണം. മഹാനായ അബൂ മൂസൽ ഖൗലാനി തങ്ങളെ വിട്ടുകൊടുത്തു. കുറച്ചു ദിവസം കഴിഞ്ഞ് വിളിച്ചിട്ട് ചോദിക്കുന്നു, എടോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ചോദിച്ചിട്ട് പറയാണ്, മുഹമ്മദ് നബിയെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? അബൂ മൂസൽ ഖൗലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഫ്ളലു ഖൽഖില്ലാ നബിയുല്ലാഹി റസൂലുല്ലാഹ് വഖാതമുൻ നബിയീൻ. അന്ത്യപ്രവാചകനാണ്, അള്ളാഹുവിന്റെ റസൂലാണ്. ഇതങ്ങ് പറഞ്ഞു കഴിയുമ്പോൾ അസ്വദുൽ അനസിയുടെ ചോദ്യം, എന്നെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? എടാ അന്ത കല്ലാബ്, നീ കള്ളനാണ്, നീ തെറ്റായ വാദക്കാരനാണ്, നീ കള്ളപ്രവാചകത്വവാദിയാണ്, നിന്നെ അംഗീകരിക്കാൻ എനിക്ക് പറ്റൂല. ബഹുമാനപ്പെട്ട അബൂ മൂസൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിനെ അഗ്നി ഉണ്ടാരത്തിലേക്ക് വലിച്ചിടുകയാണ്. അബൂ മൂസൽ ഖൗലാനി തങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുഅ്ജിസത്ത് കൊണ്ട് തീയിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ അബൂ മൂസൽ ഖൗലാനി തങ്ങൾക്ക് അല്ലാഹു കറാമത്ത് നൽകി, അഗ്നി ഉണ്ടാരത്തിൽ നിന്നൊരു പൊറൽ പോലും ഏറ്റില്ല. ഈ വിഷയം പ്രിയപ്പെട്ടവരെ, നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമിങ്ങൾ മാത്രമല്ല, സ്വാലിഹീങ്ങളായ ഇമാമിങ്ങൾ മാത്രമല്ല, ഇവിടെ ഔലിയാക്കളെ നിഷേധിക്കുകയും അമ്പിയാക്കളെ ചെറുതാക്കി കാണിക്കുകയും ചെയ്യുന്ന ചില പ്രസ്ഥാനങ്ങളുണ്ട്. അവരുടെ നേതാവ് വരെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. അബൂ മൂസൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത് അത്രയും വലിയ മഹത്വമാണ് അബൂ മുസ്ലിം ഖൗലാനി തങ്ങൾക്കുള്ളത്. ഇതുപോലെ എല്ലാ മഹാന്മാരായ സ്വാലിഹീങ്ങളുടെയും ചരിത്രം പരിശോധിച്ചാൽ ഒരാൾക്ക് കറാമത്തില്ല എന്നതുകൊണ്ട് അയാൾ വലിയ ആകാതിരിക്കൂല. സുദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടുതൽ കറാമത്തുകൾ മുഹീദ്ദീൻ ഷെയ്ഖിന്റേത് പോലെയില്ല എന്നതുകൊണ്ട് മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങൾ വലിയ ആളാകുന്നില്ല. ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ നേതാവാരാണ്? സയ്യിദുന അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തുകൾ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ അത്രയും ചിലപ്പോ നമുക്ക് വായിക്കാൻ കിട്ടൂല. അതുകൊണ്ട് മുഹീദ്ദീൻ ഷെയ്ഖ് വലിയ ആളും സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ചെറിയ ആളും ആവുകയില്ല. നബിമാര് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പദവിയുള്ള ആളാരാണ്? സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെ. അപ്പൊ കറാമത്ത് ഉണ്ട് ഇല്ല എന്നതുകൊണ്ടൊരു വലിയ അല്ലാതെ ആവുകയില്ല. മറിച്ച് ഔലിയാക്കൾക്ക് അല്ലാഹു തആല നൽകുന്ന അത്ഭുതകരമായ സംഭവങ്ങൾക്കാണ് കറാമത്ത് എന്ന് പറയുക. ഒരു വലിയിൽ നിന്ന് കറാമത്ത് ഉണ്ടാകാം, മറ്റൊരു വലിയിൽ നിന്ന് കറാമത്ത് ഇല്ലാതിരിക്കാം, ഒരു വലിയിൽ നിന്ന് കൂടുതൽ കറാമത്ത് ഉണ്ടാകാം, ഒരു വലിയിൽ നിന്ന് കുറഞ്ഞ കറാമത്തുകൾ ഉണ്ടാകാം.
എന്നാലും അടിസ്ഥാനപരമായി കറാമത്ത് നിഷേധിക്കാൻ കഴിയില്ല. അറിയുമോ സഹോദരങ്ങളെ, സ്വഹാബികളുടെ പ്രമുഖനല്ലേ സയ്യിദുനാ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ അറിയില്ലേ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിയ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടി പോകുമ്പോ, അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയപ്പോൾ എതിരാളികളെ പിടിച്ചു കൊണ്ടുപോയി ബന്ദിയാക്കിയിട്ട് ജയിലിൽ അടയ്ക്കുകയാണ്. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ, അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി ജീവൻ കൊടുത്ത മഹാനാ ഖുബൈബ് റളിയല്ലാഹു അൻഹു, ആ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ജയിലിൽ അടച്ചപ്പോ ബിന്തുൽ ഹാരിസ് ബിൻ ആമിർ പറയാണ്, വല്ലാഹി മാ റായിതു വസീറൻ ഖത്തു ഖൈറൻ മിൻ ഖുബൈബ്, ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ മാന്യനായ ഒരു ബന്ദിയെ ഞാൻ കണ്ടിട്ടില്ല. ജയിലറയുടെ ഉള്ളിൽ അടച്ചിട്ടിരിക്കുമ്പോഴാണ് ഒരു ഭക്ഷണവും കൊടുക്കുന്നില്ല, ഒരു പാനീയവും കൊടുക്കുന്നില്ല. ബിന്തുൽ ഹാരിസിന്റെ കുഞ്ഞുമോള്, അതാ ഒരു കളിക്കുന്ന കൊച്ചുകുട്ടിയെന്ന് ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോ ഖുബൈബ് റളിയല്ലാഹു അൻഹു കത്തി കൊണ്ട് നഖം വെട്ടി റെഡിയാക്കി കൊണ്ടിരിക്കുമ്പോഴാണ് എതിരാളിയുടെ കുട്ടി ഇഴഞ്ഞ് അകത്തേക്ക് ചെല്ലുമ്പോ ഖുബൈബ് റളിയല്ലാഹു അൻഹു കുട്ടിയെടുത്ത് മടിയിൽ വെച്ചപ്പോ കുഞ്ഞിന്റെ ഉമ്മ നിലവിളിച്ചുകൊണ്ട് ഓടി ചെല്ലുമ്പോഴും ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോളെ പേടിക്കണ്ട, ഞാനിതാ ഈ കുട്ടിയോട് വാത്സല്യമുള്ളവനാ, ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോഴാ ഹാരിസിന്റെ മകള് പറയുന്നത്, വല്ലാഹി മാ റായിതു വസീറങ്കത്തു ഖൈറൻ മിൻ ഖുബൈബ്, ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ മാന്യനായ ഒരു ബന്ദി ഞാൻ കണ്ടിട്ടില്ല. വല്ലാഹി ലഖദ് വജത്തുഹു യൗമൻ യൗകുലു ഖത്ഫ ഇനബിൻ ഇനബിൻ ഫീ യദിഹി, ആരോരും കടന്നു ചെല്ലാത്ത ജയിലറയുടെ ഉള്ളിൽ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ബന്ദിയാക്കിയിട്ടിട്ട് ശത്രുപാളയത്തിന്റെ ഇലയിൽ കൊലക്കയറുകൾ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഖുബൈബ് എന്നവരുടെ അടുക്കലേക്ക് ചെന്നപ്പോ ഒരു കുല നല്ല പഴുത്ത പാകമായ മുന്തിരി കയ്യിൽ പിടിച്ചുകൊണ്ട് കഴിക്കുകയാ. അക്കാലത്ത് മക്കയിൽ മുന്തിരി കിട്ടുന്ന കാലമല്ല, വമാബി മക്കത്ത മിൻ സമർ, ആ മക്കയിൽ ഒരു പഴവും കിട്ടാത്ത കാലമാ. പക്ഷേ ജയിലിന്റെ ഉള്ളിൽ കിടക്കുന്ന ഖുബൈബ് റളിയല്ലാഹു അൻഹു മുന്തിരി കഴിച്ചു കൊണ്ടിരിക്കുകയാ. എവിടെന്നാണെന്നറിയുമോ? കറാമത്ത് എന്ന നിലക്ക് ലോകാധികാരിയായ റബ്ബ് ജയിലറയുടെ ഉള്ളിൽ നൽകിയ പഴമാണ് ഫലമാണ് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, മറിയം ബീബി റളിയല്ലാഹു അൻഹയുടെ റൂമിന്റെ അടുക്കിലേക്ക് സക്കരിയ നബി അലൈഹിസ്സലാം ചെല്ലുമ്പോ, അതാ ശൈത്യകാലത്തെ പഴം കാണുകയാണ് വേനൽക്കാലത്ത്, വേനൽക്കാലത്തെ പഴം കാണുകയാണ് ശൈത്യകാലത്ത്, ചോദിക്കുന്നു, മോളെ അന്നാലക്കി ഹാദാ, ഈ പഴമെല്ലാം ഈ റൂമിന്റെ ഉള്ളിൽ എവിടുന്ന മോളെ? കാലത്ത് ഹുവമിന്നില്ല, ലോകാധികാരിയായ അള്ളാഹു നൽകുന്നതാണ്. അരമനയുടെ അകത്തളത്തിൽ ആരോരും ചെല്ലാത്ത ഇരുട്ട് മുറിയുടെ ഉള്ളിലേക്ക് പ്രിയപ്പെട്ട മറിയം ബീവിക്ക് ഫലം കൊടുത്തതാരാ? അത് മറിയം ബീവിക്ക് കറാമത്ത് എന്ന നിലക്ക് നൽകിയതാണ്. ഭൗതികമായ മാനദണ്ഡങ്ങളുടെയും കാര്യകാരണങ്ങളുടെയും അടിസ്ഥാനത്തിലല്ല, ആത്മീയമായ കറാമത്തിന്റെ രീതിയിൽ ബഹുമാനപ്പെട്ട മറിയം ബീവിക്ക് ഭക്ഷണം കൊടുത്തത് ഖുർആൻ രേഖപ്പെടുത്തിയിട്ടില്ലേ? അതുപോലെയാണ് ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ആരാണ് ഒരു ബഹുദൈവ വിശ്വാസിയും ജീവിതകാലത്ത് സ്പർശിക്കാത്ത മഹാനാണ്. മഹാനവറുകളുടെ ശരീരത്ത് ഒരാളും തൊടാൻ പാടില്ല എന്നൊരാഗ്രഹമുണ്ട്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ മകൻ മഹാനാണ് സയ്യിദുനാ ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു.
ബഹുമാനപ്പെട്ട ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഷഹീദായപ്പോ മുശ്രിക്കീങ്ങളിൽ നിന്ന് ചിലർ വിചാരിച്ചു നാസമ്മിനൽ മുശ്രിക്കീന അറാദു ഖത്അ ശൈഇൻ അറാദു ഖത്അ ശൈഇൻ മിൻ ജസദി ആസിം ഇബ്നു സാബിത്ത് ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ നിന്ന് അവർ അല്പഭാഗമെങ്കിലും മുറിച്ചെടുക്കാൻ വേണ്ടി അവർ കാത്തു നിൽക്കുമ്പോ അല്ലാഹു തആല പ്രത്യേകമായ ഒരു ഒഴുക്ക് വെള്ളം ഇറക്കിയിട്ട് മഴ ഇറക്കിയിട്ട് എതിരാളികളുടെ കൺമുന്നിൽ നിന്ന് ബഹുമാനപ്പെട്ട ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരമങ്ങ് മാറ്റിക്കളഞ്ഞു. അവർക്ക് തൊടാൻ കഴിഞ്ഞിട്ടില്ല. ഇമാം അഹമ്മദും ഇമാം ഹാക്കിമും ഇമാം ബുഖാരിയും റഹിമഹുമുല്ലാഹ് രേഖപ്പെടുത്തിയില്ലേ സഹോദരങ്ങളെ? അത്രയും വലിയ കറാമത്തിന്റെ ഉടമയാണ് സയ്യിദുന ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ സാധാരണയ്ക്ക് വിപരീതമായി അസാധാരണമായ രീതിയിൽ ഔലിയാക്കളിലൂടെ പ്രകടിപ്പിക്കുന്ന അത്ഭുതങ്ങളെയാണ് കറാമത്ത് എന്ന് പറയുന്നത്. ഈ രീതിയിൽ എല്ലാ ഔലിയാക്കളുടെയും ചരിത്രം പരിശോധിച്ചാൽ പല നിലയിലുമുള്ള കറാമത്തുകൾ കാണാം. സ്വഹാബത്തിന്റെ കറാമത്ത് മാത്രം പറഞ്ഞാൽ എത്രയോ ദിവസം പറയാനുണ്ട്. പിന്നീട് ഗൗസുല്ലാഹും മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ കറാമത്ത് പറഞ്ഞാലോ? സാധുവായ ഞാൻ ഗൗസുല്ലാഹും തങ്ങളെ കുറിച്ച് മാത്രം പ്രസംഗിച്ച 4 മണിക്കൂർ CD ഉണ്ട്. അതിൽ മഹാനവറുകളുടെ കറാമത്തുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഗൗസുല്ലാഹും പീറാനെ പീർ ഗൗസ് കഹേ ഗൈസ് ഹെ ഷൈദാ തേരാ ഗൗസ് കഹേ ഗൈസ് ഹെ ബാലാ തേരാ. ആ ഗൗസുല്ലാഹും മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ഒട്ടനവധി കറാമത്തുകൾ അത് അനുഷേധിക്കാൻ പറ്റാത്ത വിധത്തിൽ സ്ഥിരപ്പെട്ടതാണ് എന്ന് മഹാന്മാരായ ചരിത്രകാരന്മാര് എഴുതുകയും കേരളത്തിൽ കറാമത്തിനെ നിഷേധിക്കുന്ന ചില വ്യക്തികളുണ്ട്. അവരുടെ തന്നെ നേതാക്കൾ എഴുതി വെച്ചു മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ കറാമത്തുകൾ അത് നിഷേധിക്കാൻ പറ്റാത്ത വിധം ഐക്യകണ്ഠേനയായി അറിയപ്പെട്ടതാണ്. അങ്ങനെയുള്ള കറാമത്തിന്റെ ഉടമയാണ് ഗൗസുല്ലാഹും തങ്ങൾ. ഗൗസുല്ലാഹും തങ്ങൾക്ക് എത്രയോ കറാമത്തുകൾ, പകൽ വെളിച്ചം പോലെ ബോധ്യമാകുന്ന കറാമത്തുകൾ മഹാനവറുകൾക്കുണ്ട്. ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ അർ-റിഫാഈ റളിയല്ലാഹു അൻഹുവിനുണ്ട്. നിങ്ങൾ നോക്കൂ, ബഗ്ദാദിലേക്ക് ചെന്നാൽ ഇറാഖ് എന്ന് പറയുന്ന രാജ്യം പടിഞ്ഞാറിന്റെ ആക്രമണം കൊണ്ട് ഒരുപാട് തകർന്നുപോയ രാജ്യമാണ്. എന്നാൽ അവിടെ 3 സ്ഥലത്ത് പരിക്ക് പറ്റിയിട്ടില്ല. ഒരു സ്ഥലമേതാണ്? ഗൗസുല്ലാഹും തങ്ങളുടെ മക്ബറയും പള്ളിയുമാണ്. ഒരു സ്ഥലം ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ അർ-റിഫാഈ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും പള്ളിയുമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ ഹനീഫത്തുൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും പള്ളിയുമുള്ള സ്ഥലത്ത് അമേരിക്കക്കാരന്റെ ബോംബുകളും മിസൈലുകളും ഒരുപാട് വർഷിച്ചെങ്കിലും ഈ 3 ഔലിയാക്കളുടെ ഖബറുകൾക്ക് തകരാറ് പറ്റിയിട്ടില്ല. അവരുടെ ഖബറുകൾക്ക് കേടുവന്നിട്ടില്ല. കഴിഞ്ഞ മാസവും നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാരൊക്കെ ആ നാട്ടിൽ നേരിട്ട് പോയിട്ട് വന്ന് പറഞ്ഞ വസ്തുതയാണ്. അവരെ നേരിട്ട് കണ്ടിട്ട് വന്ന് നമ്മളോട് പറഞ്ഞ കാര്യമാണ്. അവിടെ ഔലിയാക്കളുടെ ഖബറുകൾക്ക് കേടുവന്നിട്ടില്ല. അറിയുമോ സഹോദരാ, ഇതുപോലെയാണ് മഹാന്മാരായ സ്വാലിഹീങ്ങൾ അവർ അല്ലാഹുവിന് വേണ്ടി ജീവിച്ചപ്പോൾ അവർക്ക് പ്രത്യേകമായ കാവലാണ് ബഹുമാനമാണ്. അറിയുമോ സയ്യിദത്തുന ഉമ്മു ഐമൻ ബറകത്തുൽ ഹബശിയ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ അറിയില്ലേ? അല്ലാഹുവിന്റെ ഹബീബിന് പരിചരണം നൽകിയ മഹദിയല്ലേ? ആ മഹാനായ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഇമാം അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയില്ലേ? ഖറജത്തു ഉമ്മു ഐമൻ മുഹാജിറത്തൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ മക്കത്ത ഇലൽ മദീന. ഉമ്മു ഐമൻ എന്നവർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്തു.
ഉമ്മു ഐമൻ എന്നവർ മക്കയിൽ നിന്ന് റസൂലുള്ളാഹിനെ തേടിയിട്ട് മദീനയിലേക്ക് പോവുകയാണ്. وهي صائمة ليس معها زاد ولا حمولة ولا سقار ശക്തമായ ചൂടുള്ള സമയമാണ്. അന്നപാനീയങ്ങളോ യാത്രാ സൗകര്യങ്ങളോ ഒന്നും കയ്യിലില്ല. ഒന്നുമില്ലാതെ വരുമ്പോ മഹദിയവറുകൾ വിശപ്പും ദാഹവും എല്ലാം അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. നോമ്പ് തുറക്കാനുള്ള സമയമായപ്പോ തലഭാഗത്ത് നിന്നൊരനക്കം കാണുകയാണ്. ഫറഫഅത്ത് റഅസഹാ, മഹദിയവരുകളെ തല ഉയർത്തി നോക്കിയപ്പോ ഒരു തൊട്ടിയിൽ അഥവാ ഒരു ബക്കറ്റിൽ വെള്ളമതാ തൂങ്ങി നിൽക്കുകയാണ്. ഫഖൽതു ബിയദീ, ഞാൻ ആ ബക്കറ്റിൽ നിന്നുള്ള വെള്ളം ഇങ്ങെടുത്തു. അതിൽ നിന്ന് ഞാൻ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ജീവിതകാലത്ത് എനിക്ക് ദാഹമുണ്ടായിട്ടില്ല. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോ ദാഹിച്ച് വിവശയായി നിൽക്കുമ്പോ വാനലോകത്ത് നിന്ന് ഒരു ബക്കറ്റ് വെള്ളം ഇങ്ങനെ വരികയാണ്. ലോക പ്രസിദ്ധ ഹദീസ് പണ്ഡിതനായ ഇമാം അബ്ദുർ റസാഖ് റഹിമഹുള്ള രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മഹാന്മാര് വേറെയും ഉദ്ധരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിചാരകയാണ്, മഹത്വമുള്ള നേതാവാണ്, മഹദിയാണ്. മഹദി അവരുകൾ അതാ ഭക്ഷണത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് വിശപ്പും ദാഹവും ഒരുമിച്ച് അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അള്ളാഹു തആല അവതരിപ്പിച്ചു കൊടുക്കുന്നു വെള്ളം. ആ വെള്ളം കുടിച്ചതിന് ശേഷം പിന്നെ ദാഹമുണ്ടായിട്ടില്ല. ഇത് പറയുമ്പോ ചില ആളുകൾ നാളെ വിമർശനം പറഞ്ഞേക്കാം, അങ്ങനെയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല, ജീവിതകാലത്ത് പിന്നെ ദാഹിച്ചില്ലെന്നാണോ. എന്നാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ചില സംഘടനകൾ അവരുടെ നേതാവായ ഇബ്നു തൈമിയ കറാമത്തിനെ നിഷേധിക്കുന്ന പല സംഘടനകളും നമ്മുടെ നാട്ടിലുണ്ട്. ആ സംഘടനകളുടെ മുഴുവനും നേതാവായ ഇബ്നു തൈമിയയുടെ ഫതാവയുടെ 11-ാം വാള്യം 277-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുകയാണ്. വഖറജത് ഉമ്മു ഐമൻ മുഹാജിറതൻ വലൈസ മഅഹാ സാദും വലാമാ. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ ഹിജ്റക്ക് വേണ്ടി പുറപ്പെട്ടു മക്കയിൽ നിന്ന് മദീനയിലേക്കാണ്. ഫഖാദത് തമൂതു മിനൽ അത്ഷി, ദാഹം കൊണ്ട് മരിക്കാനെടുത്തു. ഫലമ്മാ കാന വഖ്തുൽ ഫിത്ര, നോമ്പ് തുറക്കേണ്ട സമയമായപ്പോ അതാ ഒരനക്കം തലഭാഗത്ത് നിന്ന് കാണുകയാണ്. ഫൈദാ ദൽവൻ മുഅല്ലഖൻ, ഒരു ബക്കറ്റതാ ഇങ്ങനെ കെട്ടി തൂങ്ങിക്കിടക്കുകയാണ്. ഫശരിബത്ത് മിൻഹു, അതിൽ നിന്ന് മഹദി അവറുകൾ വെള്ളം കുടിച്ചു. വമാഅതിഷത്ത് ബഖിയത ഉംറിഹാ, പിന്നെ ജീവിതകാലത്ത് ദാഹമുണ്ടായിട്ടില്ല. നമ്മുടെ ഇമാമിയങ്ങൾ എഴുതിയതാണ് ആദ്യം ഞാൻ വായിച്ചത്. കറാമത്തിനെ എതിർക്കുന്ന ചില ആളുകളുണ്ട്, അവരുടെ നേതാവ് എഴുതിയതാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. അപ്പോൾ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹു തആല നൽകിയ കറാമത്താണ്. അതാ ഹിജ്റയുടെ വഴിയിലേക്ക് പോകുമ്പോ വെള്ളം കുടിച്ചു. അത് അഭൗതികമായ ജലമാണ്. അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ദാഹമില്ല. ഇതുപോലെയാണ് മഹാന്മാരായ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, അവർക്ക് വെള്ളം അനുകൂലമാകുന്നു, അവർക്ക് കാറ്റ് അനുകൂലമാകുന്നു, അവർക്ക് വന്യജന്തുക്കൾ അനുകൂലമാകുന്നു, അവർക്കൊരുപാട് അത്ഭുതങ്ങൾ അല്ലാഹു തആല നൽകുന്നു. കണ്ടില്ലേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലമാണ്. ബഹുമാനപ്പെട്ട അംറ് ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഈജിപ്തിലെ ഗവർണറാണ്. അതാ ഈജിപ്തിൽ നോക്കിയപ്പോൾ വർഷത്തിൽ ഒരിക്കൽ നൈൽ നദി ഒഴുകണമെങ്കിൽ ആ നൈൽ നദിയിലേക്കൊരു സുന്ദരിയായ പെൺകുട്ടിയെ ഇട്ടുകൊടുക്കണം, അഥവാ ഒരു പെൺകുട്ടിയെ ഹോമിച്ചു കളയണം. എന്നാലേ നൈൽ നദി ഒഴുകുകയുള്ളൂ. നൈൽ നദി ഒഴുകിയില്ലെങ്കിൽ ആ നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റൂല. അതിനെ ആശ്രയിച്ചു കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. ബഹുമാനപ്പെട്ട അംറ് ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അറിയുകയാണ്. ജനങ്ങൾ പറഞ്ഞു, ഓ ഗവർണറേ,
എല്ലാ കൊല്ലവും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കുളിപ്പിച്ചൊരുക്കിയിട്ട് നല്ല വസ്ത്രവും ആഭരണവും ഒക്കെ ഇട്ടിട്ട് ഈ നദിക്ക് കൊടുക്കണം, എന്നാലേ ഇതൊഴുകുകയുള്ളൂ. അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന ഹാദാ ലയകൂൻ, അത് സംഭവിക്കാൻ പറ്റൂല, അത് അനുവദിക്കപ്പെടാവുന്ന കാര്യമല്ല. അൽ ഇസ്ലാമു യഹ്ദിമുമാ കാന ഖബലഹു, ഇസ്ലാം അതിനു മുമ്പുള്ള അന്ധവിശ്വാസങ്ങളെ മുഴുവനും മാറ്റിക്കളഞ്ഞ മതമാണ്. അങ്ങനെ ഒരു ഹോമമില്ല, അങ്ങനെ ഒരു കൊടുക്കലില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖലീഫയായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതി. അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു കത്തെഴുതിയിട്ട് പറഞ്ഞു, ഓ ഖലീഫ, ഇവിടെ നൈൽ നദി ഒഴുകണമെങ്കിൽ ഒരു പെൺകുട്ടിയെ ഹോമിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അവരെ തടഞ്ഞു വെച്ചിരിക്കുന്നു, നിങ്ങൾ തീരുമാനം തരണം. ആരോടാണ് പറയുന്നത്? ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സന്ദേശം അയച്ചു. അവരങ്ങനെ ചെയ്യാൻ നോക്കിയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അൽ ഇസ്ലാമു യഹ്ദിമുമാ കാന ഖബലഹു, അതിനു മുമ്പുള്ള അന്ധവിശ്വാസങ്ങളെ ഇസ്ലാം അതാ തിരുത്തി നേരെയാക്കിയിരിക്കുന്നു. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ഫലകം എടുത്തു, ഒരു കടലാസ് എടുത്തിട്ട് എഴുതുകയാണ്, മിൻ അബ്ദില്ലാഹി ഉമർ, ഉമറാകുന്ന അല്ലാഹുവിന്റെ ദാസൻ, അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് എഴുതുകയാണ്, ഇലാ നീലി അഹ്ലി മിസ്ര, മിസ്രിലെ ഈജിപ്തിലെ നൈൽ നദിക്ക് ഉമർ ബിൻ ഖത്താബ് എഴുതുന്ന കത്ത്. ആർക്കാണ് കത്തെഴുതുന്നത്? നൈൽ നദിക്ക് കത്തെഴുതുന്നു. ആര് എഴുതുന്നു? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. തൗഹീദ് അറിയാത്ത ആളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയിൽ നിന്ന് ഇസ്ലാം പഠിച്ച മഹാൻ. ഒരു വഴിയിലൂടെ ഉമർ ബിൻ ഖത്താബ് നിങ്ങൾ നടന്നാൽ ആ വഴിയിലൂടെ പിശാച് വരൂല. അൽഹഖു അലാ ലിസാനി ഉമറ, സത്യം ഉമർ ബിൻ ഖത്താബിന്റെ നാവിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരിക്കൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വപ്നത്തെ കുറിച്ച് വ്യാഖ്യാനിച്ചു. എല്ലാവരുടെയും വസ്ത്രം അരവരെ തണ്ടങ്കാല് വരെ ഒക്കെ നീണ്ടു കിടക്കുമ്പോൾ ഉമർ ബിൻ ഖത്താബ് ഖമീസ് വലിച്ചഴച്ചുകൊണ്ട് നടക്കുകയാണ്. നീണ്ട വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്നു, എന്താണത്? അത് ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ ഈമാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യാഖ്യാനിച്ചു. അങ്ങനെയുള്ള ഈമാനിന്റെ നേതാവാണ് സയ്യിദുന ഉമർ ബിൻ ഖത്താബ്. സാമ്രാജ്യങ്ങളെ ഞെട്ടിത്തെരിപ്പിക്കുകയും ആധുനികതയുടെ മുമ്പിലും അവതരിപ്പിക്കാൻ പറ്റുന്ന ഭരണ പരിഷ്കാരങ്ങളെ കൊണ്ട് ഇസ്ലാമിക ഖിലാഫത്തിന് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്ത ഉമർ ബിൻ ഖത്താബ് തങ്ങളൊരു കടലാസ് എടുത്തിട്ട് എഴുതുകയാണ്, ഓ നൈൽ നദിയെ, എഴുതുന്നത് ആരാണ്? ഉമറാണ്, അമീറുൽ മുഅ്മിനീനാണ്. നീ നിന്റെ ഇഷ്ടപ്രകാരമാണ് ഒഴുകുന്നതെങ്കിൽ ഇനി ഒഴുകേണ്ട ആവശ്യം ഇല്ല. നീ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ഒഴുകുന്നതെങ്കിൽ മര്യാദയ്ക്ക് ഒഴുകിക്കൊള്ളണം എന്ന ഒരു കത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അതാ നൈൽ നദിക്ക് എഴുതുകയാണ്. കൊണ്ടുപോയി നൈൽ നദിയിലിട്ട് കൊടുക്കുമ്പോ നൈൽ നദിയുടെ ഒഴുക്കിന് തടസ്സമില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തല്ലേ? പ്രിയപ്പെട്ട ജനങ്ങളെ, മഹാന്മാരായ സ്വഹാബിമാരുടെ സംഭവമാണ് ഞാൻ പറയുന്നത്. ചില ആളുകളൊക്കെ ഔലിയാക്കളെ മനസ്സിലാക്കാതെ പോയി. അനുഭവമുള്ള ആളുകൾക്ക് അതിൽ നിന്ന് മാറാൻ കഴിയില്ല. ശരിയായ വിവരം പഠിച്ചവർക്കത് നിഷേധിക്കാൻ കഴിയില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വേറെയും കറാബത്തുകളില്ലേ? മദീനയിൽ നിന്ന് വിളിച്ചു മാസങ്ങളുടെ വഴി ദൂരമുള്ള നഹാവന്തിലേക്ക്. ഓ സാരിയ, പർവ്വത മുഖത്തുകൂടെ സൈന്യം വരുന്നത് നോക്കിക്കോ. മിമ്പറിൽ നിന്നുകൊണ്ട് മദീനത്ത് നിന്ന് പറയുകയാണ്. അന്ന് മൊബൈൽ ടെക്നോളജി കണ്ടുപിടിച്ചിട്ടില്ല.
സാറ്റലൈറ്റ് സംവിധാനമില്ല. കറാമത്ത് എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങൾ വിളിച്ച വിളി സാരിയ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയുടെ കാതിൽ കേൾക്കുകയാണ്. സാരിയ റളിയല്ലാഹു അൻഹു ആക്ഷൻ എടുക്കുകയാണ്, സൈന്യം വിജയിക്കുകയാണ്. ഈജിപ്തിലെ നഹാവന്തിലേക്ക് സൗദി അറേബ്യയിലെ മദീനയിൽ നിന്നൊരൊറ്റ വിളിയാണ്. അതാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത്. ഇനിയും വരൂ ബഹുമാനപ്പെട്ട സ്വീലത്ത് ബിൻ അഷിയം റളിയല്ലാഹു അൻഹു. വലിയ മഹാനല്ലേ, സിഫത്തു സഫ എന്ന ഗ്രന്ഥത്തിൽ കാണാം. അബൂ ഹമ്മാദ് ബിൻ ജഅഫർ എന്നിവർ റിപ്പോർട്ട് ചെയ്യുകയാണ്, കാബൂളിൽ യുദ്ധം നടക്കുന്ന സമയം സൈന്യമെല്ലാം പോവുകയാണ്. വഴിയിൽ ഇങ്ങനെ സൈന്യം തമ്പടിച്ചു നിൽക്കുമ്പോൾ സിലത്ത് ബിനിൽ അഷിയമു റളിയല്ലാഹു അൻഹു സൈന്യത്തോടൊപ്പം കടന്നു. ഉറങ്ങിയെന്ന് വരുത്താൻ എല്ലാവരും ഉറക്കം പിടിച്ചപ്പോ സിലത്ത് ബിനിൽ അഷിയമു റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പോയി. ഏകാന്തമായ വന്യമായ സ്ഥലത്തേക്ക് ചെല്ലുമ്പോ ഒരു വന്യമൃഗത്തിന്റെ വായിലേക്കാണ് ചെല്ലുന്നത്. സുലത്ത് ബിൻ അഷിയമ റളിയല്ലാഹു അൻഹു അനങ്ങിയില്ല. അബൂ ഹമ്മാദ് ബിൻ ജഅഫർ റളിയല്ലാഹു അൻഹു വിചാരിച്ചു ഇദ്ദേഹത്തെ ഒന്ന് പരിശോധിക്കാം, എല്ലാരും ഉറങ്ങുമ്പോ രാത്രി എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്ന് നോക്കാം. അങ്ങനെ നോക്കിയപ്പോ ബഹുമാനപ്പെട്ട സുലത്ത് ബിൻ അഷിയമ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന് വേണ്ടി കയ്യിന്ന് കിട്ടിയപ്പോ ഒരു വന്യജന്തു സിംഹം വന്നുകൊണ്ട് നിൽക്കുകയാണ്. സുലത്ത് ബിൻ അഷിയമ റളിയല്ലാഹു അൻഹു കുലുങ്ങിയില്ല, മഹാനവറുകൾ അനങ്ങിയില്ല. ബഹുമാനപ്പെട്ട അബൂ ഹമ്മാദ് ബിൻ ജഅഫർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനത് കണ്ടപ്പോഴേ ഒരു മരത്തിന്റെ മേലേക്കങ്ങ് കയറി. അവിടെ ഇരുന്നിട്ട് ഞാൻ നോക്കി ബഹുമാനപ്പെട്ട സുലത്ത് ബിൻ അഷിയമ തങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന്. പാതിരാ വേറെ നിസ്കാരം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നടക്കാൻ നേരം ഈ മൃഗത്തോട് പറയാണ്, അയ്യുഹ സബ, അല്ലയോ വന്യമൃഗമേ, വേറെവിടെങ്കിലും പോയി നിനക്കുള്ള അന്നം തേടിക്കോ, ഇവിടുന്ന് മെല്ലെ അങ്ങ് നടന്നോ. അനുസരണയുള്ള ഒരു കുട്ടിയെ പോലെ സിലത്ത് ബിനിൽ അഷിയമതങ്ങളുടെ വർത്തമാനം കേട്ടപ്പോൾ ഈ വന്യജന്തു അങ്ങ് നടക്കുകയാണ്. അറിയുമോ സഹോദരന്മാരെ, ഇതുപോലെയാണ് ഔലിയാക്കന്മാർ. അവർ ലോകത്തുള്ള നിയമങ്ങൾക്കും വ്യവസ്ഥിതികൾക്കും അപ്പുറത്ത് കറാമത്തുകൾ കൊണ്ട് അല്ലാഹു തആല ആദരിച്ചിട്ടുണ്ടവരെ, ആദരിച്ച ഔലിയാക്കളെ അറിയുന്നവർ. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. ഔലിയാക്കന്മാരുണ്ടല്ലോ, അവർക്ക് പേടിയില്ല, അവർക്ക് ഭയമില്ല, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നുള്ള പേടിയില്ല. അവരുടെ കണ്ണുകൾക്ക് അല്ലാഹു തആല മൈക്രോസ്കോപ്പിക് പവർ നൽകുന്നു, ചിലപ്പോൾ അവർക്ക് ടെലസ്കോപ്പിക് പവർ നൽകുന്നു, ചിലപ്പോൾ അവർക്ക് അല്ലാഹു തആല ഒരുപാട് അസാധാരണമായ പ്രത്യേകതകൾ നൽകി ഔലിയാക്കളെ ആദരിക്കുന്നു. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റഹിമഹുല്ലാ, മഹാനവറുകൾ അല്ലാഹു തആല ഒരുപാട് കറാമത്ത് നൽകി. ആ കറാമത്തുകളിൽ എഴുതിയ മാലയാണ് മുഹിയുദ്ദീൻ മാല. ആ മുഹിയുദ്ദീൻ മാലയിൽ കറാമത്തുകൾ എഴുതിയപ്പോൾ പിൽക്കാലത്ത് വന്ന ചില ആളുകൾ, 500 കൊല്ലം കഴിഞ്ഞ മാലയാണ് മുഹിയുദ്ദീൻ മാല. ആ മാലയിൽ പരാമർശിച്ച കറാമത്തുകൾ നമ്മുടെ പഴയകാല ഉമ്മമാർക്ക് അറിയാം, നഫീസത്തു മാല അറിയാം, മുഹിയുദ്ദീൻ മാല അറിയാം, ബദറുമാല അറിയാം. പുതിയ തലമുറയ്ക്ക് അറിയുന്നില്ല. ചില ആളുകൾ അശ്രദ്ധമായി പോയതാണ് കാരണം, ചിലപ്പോൾ അറബി മലയാളം എടുത്തു കളഞ്ഞതാണ് കാരണം, ചിലപ്പോഴോ മതം പഠിക്കാൻ നേരമില്ലാത്തതാണ് കാരണം. എന്നാൽ ചില ന്യൂനപക്ഷം അതൊക്കെയും തെറ്റാണെന്ന് ചിന്തിച്ചു പോയി. ബഹുമാനപ്പെട്ട ഗൗസുല്ലാദം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീനാനി തങ്ങളുടെ ഒരു കറാമത്ത് എന്താണ്? കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ കൺമാ ഞാൻ നിങ്ങളുടെ കൽഭാഗമെന്നോവാർ.
മഹാനവരുടെ മുമ്പിലേക്ക് വരുന്ന ആളുകൾ മഹാനവരോട് വിവരം പറയുന്നതിന് മുമ്പ് തന്നെ അവരുടെ ഹൃദയത്തിലുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് പറഞ്ഞ സന്ദർഭങ്ങൾ ഇമാം ഷത്തുനൂഫി റളിയല്ലാഹു അൻഹു എഴുതിയിട്ടുണ്ട്. ആ എഴുതി വെച്ചത് അടിസ്ഥാനപ്പെടുത്തിയാണ് ഖാളി മുഹമ്മദ് അവർകൾ മുഹീദ്ദീൻ മാൽ എഴുതിയത്. കോഴിക്കോട് 500 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ഒരു മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് അനുസരിച്ച് എഴുതിയതല്ല. മഹാനവർകൾ പറഞ്ഞു, ഞാൻ മുഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് സ്വന്തം ഒന്നും എഴുതുന്നില്ല, പിന്നെ ഞാൻ എവിടെ നിന്നാണ് എഴുതുന്നത്? അവർ ചൊന്നേ ബൈത്തീന്നും ബഹജ കിതാബീന്നും അങ്ങനെ തക്മീല തന്നിന്നും ചൊന്നോവർ കോഴിക്കോടത്തൂറ അത്തീരെ ഉള്ളോവർ ഖാളി മുഹമ്മദ എന്ന പേരുള്ളോവർ കോർവാ ഇതൊക്കെയും നോക്കിയെടുത്തോവർ. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ മാലിയുടെ രചയിതാവായ ഖാളി മുഹമ്മദ് അവർകൾ സ്വന്തമായി ഒന്നും മുഹീദ്ദീൻ മാലിയിൽ എഴുതിയിട്ടില്ല, പിന്നെ എവിടെ നിന്നാണ് എഴുതിയത്? അവർ ചൊന്നേ ബൈത്തീന്നും മുഹീദ്ദീൻ ഷെയ്ഖിന്റെ തന്നെ ബൈത്തുകളിൽ നിന്നും ബഹജ കിതാബീന്നും വളരെ സ്വീകാര്യനായ പണ്ഡിതനാകുന്ന ഇമാം ഷത്തുനൂഫിയുടെ ബഹജത്തുൽ സറാർ എന്ന ഗ്രന്ഥത്തിൽ നിന്നും അങ്ങീനെ തക്മീല തന്നിന്നും ചൊന്നോവർ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ തന്നെ മുരീദുമാർക്കുള്ള ഉപദേശമാകുന്ന തക്മീല ഈ മൂന്ന് റഫറൻസിൽ നിന്നും കോർവ ഇതൊക്കെയും നോക്കിയെടുക്കുകയേ ചെയ്തിട്ടുള്ളൂ. സ്വന്തമായി ഒന്നും മുഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് ഖാളി മുഹമ്മദ് അവർ എഴുതിയിട്ടില്ല. ആ മുഹീദ്ദീൻ മാലിയിൽ ബഹുമാനപ്പെട്ടവർ എഴുതി മഹാനവരുടെ മുമ്പിലേക്ക് വരുന്നവരുടെ ഉള്ളിലെ താല്പര്യങ്ങൾ ആഗ്രഹങ്ങൾ അവര് പറയുന്നതിന് മുമ്പ് തന്നെ അറിയുമായിരുന്നു, അല്ലാഹു അവർക്ക് നൽകുമായിരുന്നു. അല്ലാതെ അവർ ദൈവവാദം നടത്തിയവരല്ല, അല്ലാഹുവിന്റെ മറ്റേതെങ്കിലും അവിഹിതമായ ബന്ധങ്ങളെ പ്രചരിപ്പിച്ചവരല്ല, മറിച്ച് ഔലിയാക്കൾ ഇബാദത്ത് കൊണ്ട് അല്ലാഹുവിലേക്ക് അടുത്ത മഹാന്മാരാണ്. അറിയുമോ ബഹുമാനപ്പെട്ട സയ്യിദുന സഫ്വാൻ ഇബ്നു മുഹരിസ് റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് എന്ന് പറയുന്ന അക്രമിയായ ഭരണാധികാരി മഹാനവരുടെ സഹോദരന്റെ പുത്രനെ പിടിച്ച് ജയിലിൽ അടച്ചു. മഹാനവരുകൾ നേരെ പോയിട്ട് ആവശ്യപ്പെട്ടു, അദ്ദേഹത്തെ ഒന്ന് ഇറക്കി വിട്ടു തരണം. ഉബൈദുല്ലാ എന്ന് പറയുന്ന ഭരണാധികാരി, ഉബൈദുല്ലാഹിബ്നു സിയാദ് ഒരുപാട് ആളുകളെ അവഹിതമായി കൊന്ന ഭരണാധികാരിയാണ്, അഹ്ലുൽ ബൈത്തിനെ പീഡിപ്പിച്ച ഭരണാധികാരിയാണ്. അദ്ദേഹം അത് കൂട്ടാക്കിയില്ല. ബഹുമാനപ്പെട്ടവർ നേരെ പോയെന്ന് മുസല്ലയിൽ ഇരുന്നു നിസ്കരിച്ചിട്ട് അല്ലാഹുവിലേക്ക് കരഞ്ഞു ദുആരക്കുകയാണ്. റബ്ബേ, അക്രമിയായ ഭരണാധികാരി അകാരണമായി എന്റെ സഹോദരന്റെ മകനെ പിടിച്ച് ജയിലിൽ അടച്ചിട്ടുണ്ട്, അയാള് വിട്ടുതരുന്നില്ല. റബ്ബേ, ഉബൈദുല്ലാഹിബ്നു സിയാദ് എന്ന ഭരണാധികാരിക്ക് കിടന്നുറങ്ങാൻ വയ്യ. ഉബൈദുല്ലാഹിബ്നു സിയാദ് എന്ന ഭരണാധികാരിക്ക് കിടന്നുറങ്ങാൻ വയ്യ. എന്തോ ഒരു അസ്വസ്ഥത. അതേസമയം മഹാനവറുകൾ അവിടെ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, പാതിരാത്രിയായി. ഭരണാധികാരി എഴുതിയിട്ടിട്ട് പട്ടാള മേധാവിയോട് പറയാണ്, ഇന്ന ജയിൽ പുള്ളിയെ ഇപ്പോൾ ഹാജരാക്കണം. പറഞ്ഞു, രാജാവേ രാത്രി ഒരുപാട് വൈകിപ്പോയി, ഇപ്പൊ തന്നെ വേണോ രാവിലെ വേണോ? ഇപ്പോൾ തന്നെ കൊണ്ടുവരണം, അദ്ദേഹത്തെ ഹാജരാക്കണം. ഉബൈദുല്ലാഹിബ്നു സിയാദ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ അവിടുന്ന് പറയാണ്, ഇൻതലിഖിൽ ആന ഇലാ അമ്മിക, ഇപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ പിതൃവിന്റെ അടുക്കലേക്ക് വാപ്പാന്റെ സഹോദരന്റെ അടുക്കലേക്ക് പോണം. ഇന്നക ഖറജ്ത ബിലാ കഫീലിൻ വലാ ശൈ,
സിഫത്തു സഫു എന്ന ലോകപ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ എഴുതുകയാണ്. ജാമ്യവും വേണ്ട, ദണ്ഡവും വേണ്ട, നിങ്ങളെ നിരുപാധികം ജയിൽ മോചനം നടത്തിയിരിക്കുന്നു. അറിയുമോ സഹോദരങ്ങളെ, ഈ നിലയിൽ ഔലിയാക്കള് ആരാധന നടത്തുമ്പോ ലോകത്ത് വലിയ വിപ്ലവങ്ങൾ നടക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന ഉമറുൽ ഖാദീ റളിയല്ലാഹു അൻഹുവിനെ അറിയില്ലേ? ഉമറുൽ ഖാദീ റളിയല്ലാഹു അൻഹുവിനെ അറിയില്ലേ? അല്ലാഹുവിന്റെ ഹബീബിന്റെ വലിയ മുഹിബ്ബാണ്, വലിയ സ്നേഹിതനാണ്. മദീനയിൽ ചെന്ന് റസൂലുള്ളാഹിന്റെ മദഹ് ചൊല്ലിയ മഹാനാണ്. ഒരിക്കൽ മഹാനവറുകൾക്ക് തോന്നി, പുള്ളിയില്ലാത്ത അക്ഷരങ്ങൾ കൊണ്ട് മാത്രം റസൂലുള്ളാഹിന്റെ മദഹ് എഴുതണം. അറബിയിലെ പുള്ളിയില്ലാത്ത അക്ഷരങ്ങൾ, അലിഫ്, വാവ്, റാ പോലെയുള്ള പുള്ളിയില്ലാത്ത അക്ഷരങ്ങൾ കൊണ്ട് റസൂലുള്ളാഹിന്റെ മദഹ് എഴുതണം. അങ്ങനെ 27 വരിയുള്ള കവിത പുള്ളിയില്ലാത്ത അക്ഷരങ്ങളെ കൊണ്ട് എഴുതുകയാണ്. ലഹൽ ഹിലാലു ഹിലാലുൻ ലാമിഉൽ അലമി ലില്ലാഹി ദാഇൻ റസൂലുല്ലാഹി ലിൽ ഉമമി. ഒരൊറ്റ അക്ഷരത്തിനും പുള്ളിയില്ല. 27 വരി കവിത എഴുതി റസൂലുള്ളാഹിന്റെ മദഹാണ്. ലഹൽ ഹിലാലു ഹിലാലുൻ ലാമിഉൽ അലമി ലില്ലാഹി ദാഇൻ റസൂലുല്ലാഹി ലിൽ ഉമമി. ഒറ്റ അക്ഷരത്തിനും പുള്ളിയില്ല. പിന്നെ മഹാനവറുകൾക്ക് തോന്നി, പുള്ളിയുള്ള അക്ഷരങ്ങൾ കൊണ്ട് മാത്രം കവിത എഴുതണം. 20 വരി അങ്ങനെയും എഴുതി. യുഷഖിഖുനീ ശഗഫീ ഫഖിഫ്തു തജന്നുനീ ബിനിഷ്ഖിൻ ശരീഇൻ അന്നബീ യുനശഖു. കണ്ടില്ലേ, എല്ലാ അക്ഷരങ്ങളും പുള്ളിയുള്ളത്. അർത്ഥമാണെങ്കിലോ വളരെ ആഴമുള്ളത്. ഈ നിലയിൽ റസൂലുള്ളാഹിന്റെ പേരിൽ മദഹ് എഴുതിയ മഹാനാണ്. വെളിയും കൂടെ ഉമർ ഖാദി തങ്ങൾ ബ്രിട്ടീഷുകാരന് കപ്പം കൊടുക്കാൻ പറ്റൂല എന്ന മുക്കിടി സാഹിബിന്റെ മുഖത്ത് തുപ്പിയിട്ട് രാജ്യസ്നേഹം പറഞ്ഞ് വൈദേശികന്റെ മുഴുവൻ ബോട്ടുകളെയും അറബിക്കടലിലേക്ക് വലിച്ചെറിയാൻ യുദ്ധം നടത്തിയ നേതാവാണ് ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി തങ്ങൾ. ആ ഉമറുൽ ഖാദി തങ്ങളെ ജയിലിൽ അടച്ചു. ഉമറുൽ ഖാദി റളിയല്ലാഹുവിനെ ജയിലിൽ അടച്ചു. തഹജ്ജുദിന്റെ സമയത്ത് നിഷ്കരിക്കാൻ വളു എടുക്കാൻ വേണ്ടി വെള്ളം ചോദിച്ചു, പാറാവുകാർക്ക് നൽകാനില്ല. സുബഹിയുടെ സമയം കഴിയുമ്പോൾ ഉമറുൽ ഖാദി തങ്ങളെ ജയിലിൽ കാണാനില്ല. താഴിട്ട് പൊട്ടിയ ജയിലാണ്. ജയിലെന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയല്ലേ, ഭദ്രമായി ബന്ദിയാക്കിയിട്ടിരിക്കുകയാണ്. പക്ഷേ ഉമറുൽ ഖാദി തങ്ങളെ കാണുന്നില്ല. തൊട്ടടുത്ത പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ നിസ്കരിക്കുന്നു ഉമറുൽ ഖാദി. എങ്ങനെയാ പള്ളിയിലെത്തിയത്? ജയില് പൊളിച്ചിട്ട് ചാടിയതല്ല. അല്ലാഹു ഔലിയാക്കൾക്ക് നൽകുന്ന ബഹുമാനമാണ്, കറാമത്താണ്, അത്ഭുതകരമായി എന്ന് ചരിത്രകാരന്മാർ എഴുതുകയാണ്. ആ അത്ഭുതത്തിനാണ് കറാമത്തെന്ന് പറയുന്നത് കേട്ടോ. ഒരു 10 ഔലിയാക്കളും കറാമത്തുമെന്ന വിഷയം ഇവിടെ വെച്ചാലും മുതഅല്ലിമായ ഞാൻ സംസാരിച്ചാൽ തന്നെ പറഞ്ഞു തീർക്കാൻ കഴിയാത്തത്ര വലിയ സംഭവങ്ങൾ ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ലേ? വിജ്ഞാനത്തിന്റെ ലോകം വളരെ വിശാലമല്ലേ? ഇമാമിയങ്ങൾ എഴുതിയ കിതാബുകൾ അതിൽ എത്രയോ വിശാലമാണ്. യൂസുഫ് നബഹാനി റഹിമഹുല്ലയ്ക്ക് ഒരു ഗ്രന്ഥമുണ്ട്, ജാമിഉ കറാമാത്തിൽ ഔലിയ, ഔലിയാക്കളുടെ കറാമത്തുകളുടെ സമാഹാരമാണ്. ആ ഗ്രന്ഥം മാത്രം വെച്ചുകൊണ്ട് എത്രയോ ദിവസം വേഴ്ന്നു പറയാനുണ്ട്. ഇതുപോലെ ഇമാമിയങ്ങൾ എഴുതിയ ഗ്രന്ഥങ്ങൾ ഏറെയാണ്. അറിയുമോ ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി തങ്ങൾ എങ്ങനെയാ ജയിലിൽ നിന്ന് പുറത്തുപോയത്? അതേ അല്ലാഹുവിനെ അനുസരിച്ച ഔലിയാക്കൾക്ക് അല്ലാഹു നൽകിയ ബഹുമാനമാണ്. അവർക്ക് പേടിയില്ല, അവർക്ക് ഭയമില്ല. പോലീസ് വരുമോ, പട്ടാളം വരുമോ, രാജാവ് വരുമോ, പ്രധാനമന്ത്രി വരുമോ, ഒരൊറ്റ പേടിയും അവരെ അലട്ടുന്നില്ല. വരട്ടെ, ബഹുമാനപ്പെട്ട
പ്രിയപ്പെട്ട ഹമ്മാദ് ഇബ്നു സലമ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ഹമ്മാദ് ഇബ്നു സലമ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ബസ്റയിലെ ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് ഇബ്നു സുലൈമാൻ ഹമ്മാദ് ഇബ്നു സലമ റളിയല്ലാഹു അൻഹുവിന് ഒരു കത്തെഴുതി. صبحك الله بما صبح به اولياءه واهل طاعته നിങ്ങൾക്ക് നല്ലതു വരട്ടെ സുപ്രഭാതം നേർന്നു എന്നിട്ട് അദ്ദേഹം എഴുതി വഖഅത്ത് മസ്അല ഒരു ചോദ്യം ഉണ്ട് ഫഖതിന നസ്അലുക അൻഹാ ഒരു സംശയം തീർക്കാനുണ്ട് നിങ്ങൾ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് ബസ്റയിലെ ഭരണാധികാരിയായ മുഹമ്മദ് ബിൻ സുലൈമാൻ ഹമ്മാദ് ബിൻ സലമ എന്ന മഹാനായ പണ്ഡിതനെ എഴുതി. ഹമ്മാദ് ബിൻ സലമ തങ്ങൾ എവിടുന്ന് അതാ പേന എടുക്കുന്നു. എന്നിട്ട് പറഞ്ഞിട്ട് എഴുതുകയാണ്, ഇന്ന അദറക്കിനൽ ഉലമാ വഹും ലാ യഖ്തൂന ഹദാ. ആലിമീങ്ങൾ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നിടത്തേക്ക് പോയി നടക്കാനുള്ള ആളുകളല്ല. നിങ്ങൾക്ക് വല്ല സംശയവുമുണ്ടെങ്കിൽ ബസ്റയിലെ ഭരണാധികാരിക്ക് ഹമ്മാദ് ഇബ്നു സലമ എന്നവരെഴുതാണ്. ഇങ്ങനെ ഭരണാധികാരി വിളിക്കുമ്പോ കൊട്ടാരത്തിൽ കയറിയിട്ട് മതം പറയാൻ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നവരല്ല ഞങ്ങൾ. നിങ്ങൾക്ക് അത്ര വലിയ അത്യാവശ്യമാണ് വിവരമറിയേണ്ടതെങ്കിൽ ഇങ്ങോട്ട് വരണം. വന്നാലൊരു നിബന്ധനയുണ്ട്, നിങ്ങളുടെ കൊട്ടാരവും നിങ്ങളുടെ വെപ്പാട്ടികളും നിങ്ങളുടെ കുതിരയും നിങ്ങളുടെ ആനയും ഇതെല്ലാം കൊണ്ടൊന്നും ഇങ്ങോട്ട് വരാൻ പാടില്ല. ഒറ്റയ്ക്ക് വന്നുകൊള്ളണം, കാര്യം ഞാൻ പറഞ്ഞു തരാം. അതാണ് തലയെടുപ്പുള്ള പണ്ഡിതനായ വലിയായ സയ്യിദുനാ ഹമ്മാദ് ബിനു സലമ റളിയല്ലാഹു അൻഹു അങ്ങ് പറയുകയാണ്. രാജാവ് വന്നു. ബഹുമാനപ്പെട്ട ഹമ്മാദ് ബിനു സലമ റളിയല്ലാഹു അൻഹു വിവരം ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തു. രാജാവ് ഒരു കിഴിയെടുത്തിട്ട് ബഹുമാനപ്പെട്ട ഹമ്മാദ് ബിനു സലമയ്ക്ക് നൽകി. അപ്പോൾ പറഞ്ഞു, എടോ നിന്റെ ഖജനാവിലെ പണോ എന്ന് എനിക്ക് ആവശ്യമില്ല. നീ കൊണ്ടുപോയി നീ അക്രമിച്ചവർക്ക് പരിഹാരമായി കൊടുത്തോ. അക്രമിയായ ഭരണാധികാരിയല്ലേ നിങ്ങൾ, അതുകൊണ്ട് അക്രമത്തിനിരയായവർക്ക് പരിഹാരമായി കൊടുത്തോ, അല്ലാതെ എനിക്ക് ആവശ്യമില്ല. ഉടനെ ഹമ്മാദ് ബിനു സലമയോട് മുഹമ്മദ് ബിനു സുലൈമാൻ എന്നവര് പറയാണ്, ഭരണാധികാരി പറയാണ്, ഓ ഹമ്മാദ് എന്നവരെ, ഇത് ഞാൻ ഖജനാവിൽ നിന്ന് പൊക്കിക്കൊണ്ടുവന്ന പൈസയല്ല, ഇത് ഞാൻ ഖജനാവിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന പൈസയല്ല, എനിക്ക് അനന്തരമായി കിട്ടിയ പ്യുവറായ സംഖ്യയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് സ്വീകരിക്കാം. ഉടനെ മഹാനായ ഹമ്മാദ് ബിനു സലമ തങ്ങൾ പറയാണ്, എന്നാലും എനിക്ക് ആവശ്യമില്ല. നീ പാവപ്പെട്ടവർക്കോ അവകാശികൾക്കോ കൊടുത്തോ, എനിക്കൊരു പണക്കാരന്റെ കിഴിയും വേണ്ട, ഒരു രാജാവിന്റെ ഇനാമും വേണ്ട, ഒരു രാജാവിന്റെ സമ്മാനവും വേണ്ട, ഒരു തമ്പുരാന്റെയും കാല് നക്കിയിട്ട് ജീവിക്കാനല്ല ഞങ്ങൾ ഇവിടെ ഉള്ളത്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഞങ്ങൾ ശബ്ദിക്കും, അതാണ് ഞങ്ങളുടെ അജണ്ട, അല്ലാതെ താൽക്കാലിക ആസ്വാദനത്തിന് വേണ്ടി ജീവിക്കുന്നവരല്ല. പള്ളിയിൽ നിൽക്കുന്ന ഖതീബ്മാരിതറിയണം, അള്ളാഹുവിന്റെ ദീൻ ഉറച്ചു വെക്കാൻ പാടില്ല. ഒരു പള്ളിയിൽ ജോലിയില്ലേ, അടുത്ത പള്ളിയിൽ അള്ളാഹു റിസ്ക് നൽകുന്നതാണ്. നമുക്ക് മതം മാറ്റി വെക്കേണ്ടതില്ല. നമ്മുടെ നാട്ടിലെ എല്ലാ ഖതീബ്മാരും ഓഡിറ്റോറിയത്തിൽ പോയി ആണും പെണ്ണും ബഹളമുണ്ടാക്കുന്നിടത്ത് ആ സ്റ്റേഡിയത്തിലെ ഓഡിറ്റോറിയത്തിന്റെ പ്ലാറ്റ്ഫോമിൽ കയറി പൂത്തിരി കത്തിക്കുമ്പോഴും വീഡിയോ എടുക്കുമ്പോഴും നിക്കാഹ് ചെയ്തു കൊടുക്കാൻ മുസ്ലിയാമാര് തയ്യാറായത് കൊണ്ടല്ലേ ഇവിടെ സാധാരണക്കാരതിൽ വളർന്നു പോയത്. എല്ലാ മുസ്ലിയാക്കന്മാരും ഒന്ന് വിട്ടു നിന്നാൽ ആളുകൾ അതിലേക്ക് തയ്യാറാകുമോ? പോരാട്ടം നടത്തേണ്ട കാലം കഴിഞ്ഞു, അത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാകണം. പക്ഷേ ഇന്നൊരു പ്രശ്നം എന്താണ്, ചില ധിക്കാരികളുണ്ട്, മൊയ്ലിയാരെ ഞങ്ങളെ കെട്ടിച്ചേർന്നില്ലെങ്കിൽ ഞങ്ങൾ അങ്ങ് പൊയ്ക്കളയും, അങ്ങനെയുള്ള സ്ഥലത്ത് ചിലപ്പോ കുടുങ്ങിയിട്ട് ചില ആളുകൾ ചെയ്തു കൊടുക്കുന്നുണ്ടാകാം. പക്ഷേ മഹലിന്റെ കാരണവന്മാരെ അള്ളാഹുവിന്റെ ദീന് നടത്തിയില്ലെങ്കിൽ എല്ലാ പ്രസിഡന്റും റബ്ബിന്റെ കോടതിയിൽ കുറ്റക്കാരനാണ്, എല്ലാ സെക്രട്ടറിമാരും അള്ളാഹുവിന്റെ മുമ്പിൽ ചോദിക്കപ്പെടുന്നവരാണ്.
എല്ലാ ഖതീബുമാരും എല്ലാ മുതഅല്ലിമീങ്ങളും എല്ലാ ആലിമീങ്ങളും എല്ലാ പ്രസംഗകന്മാരും റബ്ബിന്റെ മുമ്പിൽ ചോദിക്കപ്പെടുന്നവരാണ്. എന്തിനാണ് നിങ്ങളെ അള്ളാഹു തആല ഇത്തരം സ്ഥാനങ്ങൾ നൽകിയത്? ഹഖായ ദീനങ്ങൾ തുറന്നു പറയാനല്ലേ? നമുക്ക് ഭക്ഷണം നൽകുന്നവൻ അള്ളാഹുവാണ്, അല്ലാതെ ഒരു സൃഷ്ടിയുമല്ല. സൃഷ്ടികളിലൂടെ അള്ളാഹു നൽകുന്നു എന്നേ ഉള്ളൂ. ഒരു സ്ഥലത്ത് കിട്ടിയില്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് തരും. കണ്ടില്ലേ, അതാ പാരാവാരം പോലെ കിടക്കുന്ന വിശാലമായ മരുഭൂമിയിലെ ജീവികൾക്ക് ഭക്ഷണം നൽകുന്നവൻ ആരാണ്? ഒരു ജോലിയുമില്ല, ഒരു ഓഫീസിലെ എംപ്ലോയിയുമല്ല. അങ്ങനെയുള്ള പറവകൾ കണ്ടില്ലേ, അതാ മരങ്ങളുടെ മേലെ ഇരിക്കുന്നു. അവർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനും അല്ല, ഒരു പ്രൈവറ്റ് കമ്പനിയിലെ ജോലിക്കാരുമല്ല. അവർക്ക് ഭക്ഷണം നൽകുന്നവൻ ആരാണ്? ജല്ല ജലാലായ റബ്ബ് തന്നെ. പിന്നെ തവക്കുലില്ലാതെ പോയോ മോനെ? അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം കുറഞ്ഞു പോയോ? റബ്ബ് വെച്ച റിസ്ക് തടയാൻ ഒരൊറ്റയാൾക്കും സാധ്യമല്ല. അപ്പോഴെന്ത് വേണം? അല്ലാഹുവിന്റെ ദീൻ തുറന്നു പറയണം, അത് നയപരമായി നടപ്പിലാക്കണം, അല്ലാതെ തെറ്റിന് കൂട്ടുനിൽക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഹൈദറു സുസ്താദ് അവർക്ക് അല്ലാഹു ദീർഘായുസ്സും മഅഫിയത്തും കൊടുക്കട്ടെ. ഒരു പള്ളിയിൽ തെറ്റായ നിക്കാഹ് നടന്നപ്പോൾ, അതായത് ഒരു കല്യാണത്തിന് ശരിയായ നിക്കാഹ് നടന്നില്ല, ഒരാൾ എഴുന്നേറ്റ് നിന്നിതാ നിന്നെ നിന്റെ എന്റെ മോളെ നിനക്ക് തന്നു, അപ്പോ എന്ന് പറഞ്ഞു നിന്റെ മോളെ ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ജാടയിൽ നടന്നു പോയപ്പോൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവർക്ക് നേരിട്ട് അവിടുത്തെ പള്ളിയിലെ ഖതീബിനെ പോയി കണ്ടു. നമ്മുടെ തെക്കൻ കേരളത്തിലെ സംഭവമാണ് ഞാൻ പറയുന്നത്. അയാളോട് വസ്തുതകൾ ചോദിച്ചു. പുതിയാപ്പിളയുടെ വീട്ടിൽ പോയി എല്ലായിടത്തും അന്വേഷിച്ചിട്ട് അയാളോട് പോയി പറഞ്ഞു, നിങ്ങളുടെ ഈ നടത്തി കൊടുത്ത നിക്കാഹ് ശരിയായിട്ടില്ല. വീട്ടുകാരോട് പറഞ്ഞു നിക്കാഹ് ആയിട്ടില്ല, അങ്ങനെ ജീവിക്കാൻ അനുവദിച്ചുകൂടാ. അവസാനം ആരും പരിഹരിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ പള്ളി കമ്മിറ്റിക്കാരോട് പറഞ്ഞു ഈ നിക്കാഹ് ശരിയല്ല. കമ്മിറ്റിക്കാർ പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് എക്സിക്യൂട്ടീവുണ്ട്. അപ്പോഴേക്ക് ഇവിടെ ഒരു അന്യപെണ്ണും അന്യസ്ത്രീയും പുരുഷനും ഇവിടെ ഒരുമിച്ച് ജീവിച്ചു കഴിയും. അതിന്റെ ഗൗരവം അവർ അറിയുന്നില്ല. തെക്കൻ കേരളത്തിലെ ഒരു പള്ളിയിലെ ഒരു ഖതീബിനോട് വന്നിട്ട് പറഞ്ഞു, ഇതാ ഒരാളുടെ കീഴിൽ കഴിയുന്ന പെണ്ണ്, അവർ ഔദ്യോഗികമായി ഒരു പുരുഷന്റെ ഭാര്യയാണ്, തലാഖും നടന്നിട്ടില്ല, ഫസ്ഖും നടന്നിട്ടില്ല, ആ പെണ്ണിന് മറ്റൊരു നിക്കാഹ് ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഖതീബ് പറഞ്ഞു പറ്റൂല, ഷറഅ അനുസരിച്ച് പറ്റൂല. അപ്പൊ പ്രസിഡന്റ് പറഞ്ഞു നിങ്ങൾ നടത്തിയില്ലെങ്കിലും നിക്കാഹ് നടക്കും, ആ പെണ്ണിനെ കെട്ടിച്ചു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദര, ഇതുപോലെ ഒരുപാട് അനർത്ഥങ്ങൾ പല നാട്ടിലും നടക്കുന്നില്ലേ? ദീനീയായ ഒരു വിഷയം പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റിന്റെ അടുക്കിലേക്ക് വന്നാൽ അയാൾക്ക് കൃത്യമായ വിവരമില്ലാത്ത വിഷയമാണെങ്കിൽ അത് ആലിമിനോട് ചോദിക്കണം, പള്ളിയിലെ ഖതീബിനോട് ചോദിക്കണം. ചിലപ്പോൾ അദ്ദേഹവും പറയും എന്റെ ഉസ്താദിനോട് ചോദിക്കണമെന്ന്. അങ്ങനെ തന്നെയാണ് ഇൽമി, എല്ലാ ഇൽമുമുള്ള ആരുമില്ല. ഫൗക കുല്ലി ദീ ഇൽമിൻ അലീം, എല്ലാ വിവരമുള്ളവരുടെയും മേല വിവരമുണ്ട്. എന്നോട് ചോദിച്ചാൽ എനിക്കറിയാത്തതാണെങ്കിൽ ഞാൻ എന്റെ സഹപാഠികളിൽ നിന്ന് നല്ല വിവരമുള്ളവരോട് ചോദിക്കും, അല്ലെങ്കിൽ എന്റെ ഉസ്താദുമാരോട് ചോദിക്കും, സമാനരായ ആലിമീങ്ങളോട് ചോദിക്കും. അങ്ങനെ ചോദിച്ചിട്ട് വേണം പറയാൻ. വിവരമില്ലാത്തത് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ നമ്മൾ കളവ് പറയലല്ലേ, തെറ്റായി പോകും. ചിലപ്പോ അങ്ങനെ അന്വേഷിക്കേണ്ടി വരും. ഏതായാലും അള്ളാഹുവിന്റെ ദീൻ അതറിഞ്ഞുകൊണ്ടല്ലേ കൈകാര്യങ്ങൾ നടത്താൻ പാടുള്ളൂ. ഇന്ന് അങ്ങനെയുള്ള അജണ്ടകൾ പല സ്ഥലത്തു നിന്ന് മാറിപ്പോയി. ഹമ്മാദ് ബിൻ സലമ റളിയല്ലാഹു അൻഹു ആരെയാണ് ഭരണാധികാരിയോട് പറയാണ്, നിങ്ങളുടെ ഓശാരമൊന്നും എനിക്ക് ആവശ്യമില്ല. കണ്ടില്ലേ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ കാണാൻ? അന്നത്തെ ഒരു ഭരണാധികാരി വന്നു ഒരു പത്ത് ചാക്കിൽ സമ്മാനവും കൊണ്ടാ വന്നത്. മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങൾ പറഞ്ഞു എനിക്കിതൊന്നും ആവശ്യമില്ല, അല്ല ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നില്ലേ, ഇത് നിങ്ങൾ എടുക്കണം. ഇമാമിങ്ങൾ കിതാബിൽ എഴുതിയില്ലേ
അദ്ദേഹം കണിശത വെച്ചുകൊണ്ട് നിർബന്ധം പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഗൗതുല്ലാദം തങ്ങൾ അതിൽ നിന്നൊരു പാക്കറ്റിംഗ് എടുത്തിട്ടങ്ങ് പിഴിഞ്ഞു. രക്തമതാ വാർന്നു വീഴുന്നു. എടാ ഭരണാധികാരി, നീ പൊതു ഖജനാവിൽ നിന്ന് ജനങ്ങളെ വഞ്ചിച്ചിട്ടല്ലേ എനിക്ക് സമ്മാനം കൊണ്ടുവന്നത്? ആവശ്യമില്ല. അതാണ് മഹാനായ ഗൗസുല്ലം തങ്ങൾ ഏകൽ കൂടാതെ ഞാനൊന്നുമേ ചൊല്ലില്ല, എന്നാണ് നിന്നെ പടച്ചെന്ന് ചൊന്നോവർ. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമം ഒരാളെയും ഭയക്കാതെ പറയാൻ കഴിയണം. അതിനപ്പുറത്തുള്ള അഡ്ജസ്റ്റ്മെന്റ് അല്ലേ നമുക്ക് ജീവിതത്തിന് വേണ്ടൂ. അടുത്ത സെക്കൻഡ് അങ്ങ് മരിച്ചാലും ഈമാനിന് വേണ്ടി ജീവിച്ചൊരു പുലിക്കുട്ടിയായി മരിക്കണം. അതാണ് യഥാർത്ഥമായ നിലപാട് കേട്ടോ. വരട്ടെ, ചില ആളുകൾ വിചാരിക്കും ഞാൻ എന്തിനാ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്. ഹക്കും ബാത്തിലും കൂടി തെറ്റിദ്ധരിപ്പിക്കപ്പെടുമ്പോൾ ഹക്ക് പറയൽ ആലിമിന്റെ ബാധ്യതയാണ്, മുതഅല്ലിമിന്റെ ബാധ്യതയാണ്. അവിടെ ചിലപ്പോൾ സംസാരമുണ്ടാകാം, അവിടെ ചിലപ്പോൾ ശബ്ദമുണ്ടാകാം. എന്നാലും ദീനങ്ങ് മറഞ്ഞുപോയാൽ എന്താ ചെയ്യുക? അതുകൊണ്ട് ശക്തമായ നിലക്കു തന്നെ അള്ളാഹുവിന്റെ ദീൻ പറയണം കേട്ടോ. വരട്ടെ, ബഹുമാനപ്പെട്ട ഹമ്മാദ് ബിൻ സലമ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, എന്തേ പ്രിയപ്പെട്ടവരെ, ഒരു ഭരണാധികാരിയോട് നിങ്ങൾക്ക് ഇതൊന്നും പറയാൻ പേടിയില്ലാഞ്ഞത്? ഭരണാധികാരിയോടാ പറഞ്ഞേ നിന്റെ ഓശാരവും സമ്മാനവും ഒന്നും വേണ്ട, കൊണ്ടുപോയിക്കോന്നു. അപ്പോൾ കൂടെയുള്ള ശിഷ്യന്മാര് ചോദിച്ചു, ഓ ഹമ്മാദ് ബിൻ സലമ തങ്ങളെ, നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു ഇത് പറയാൻ? മഹാനവറുകൾ പറയാണ്, സാബിത്തുൽ ബുന്നാനി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്ന് റിപ്പോർട്ട് ചെയ്തതായി എനിക്കറിയാം. ഇന്നൽ ആലിമ ഇദാ അറാദ ബിഇൽമിൻ വജ്ഹ അല്ലാഹി അസ്സ വജല്ല ഹാബഹു കുല്ലു ശൈ ഇന്നൽ ആലിമ ഇദാ അറാദ ബിഇൽമിൻ ഒരു പണ്ഡിതൻ അവന്റെ വിജ്ഞാനം കൊണ്ട് ലക്ഷ്യം വെച്ചാൽ, വജ്ഹല്ലാഹി അല്ലാഹുവിന്റെ പൊരുത്തൽ ലക്ഷ്യം വെച്ചാൽ, ഹാബഹു കുല്ലു ശൈ എല്ലാം അവനെ ഭയക്കുന്നതാണ്, ഭരണാധികാരികൾ ആലിമീങ്ങളെ കാണുമ്പോൾ എഴുന്നേൽക്കുന്നതാണ്. നമ്മളിങ്ങനെ ഭരണാധികാരികളുടെ വാലയെ നടക്കേണ്ടതില്ല. അവർ വരും, ഇരിക്കുന്നയിടത്ത് വരും, അവരാവശ്യങ്ങൾ ഉന്നയിക്കും. അത്രയും വലിയ പ്രൗഢി ആലിമീങ്ങൾക്ക് അല്ലാഹു നൽകും. ഇദാ യറാദൈയക തനിസബിൽ കുനൂസ്, ഇൽമു കൊണ്ട് അയാൾ ഉദ്ദേശിക്കുന്നത് പണം സമ്പാദിക്കലാണെങ്കിൽ, അല്ലെങ്കിൽ നിധികളെ കൊയ്യലാണെങ്കിൽ, ഹാബമിൻ കുല്ലി ഷൈ എല്ലാരെയും പേടിച്ചിങ്ങനെ ജീവിക്കേണ്ടി വരും, എല്ലാവരെയും ഭയന്ന് ജീവിക്കേണ്ടി വരും. അതാണ് ഞാൻ അള്ളാഹുവിന്റെ വജീഹിനെ മാത്രം ലക്ഷ്യം വെക്കുന്ന ആളാണ്, എനിക്കിവിടെ പേടിയില്ലാതെ വന്നത്. അറിയുമോ ബഹുമാനപ്പെട്ട ഇമാമുൻ ഷഫീ റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? സയ്യിദുൽ ഇമാം ഷഫീ റളിയല്ലാഹു അൻഹു യമനിലെ ഗവർണർ ആയിരിക്കുമ്പോൾ ചില ആളുകൾ പറഞ്ഞു, ഈ മുസ്ലിയാര് ഗവൺമെന്റിനെതിരാണ്, ഈ മുസ്ലിയാര് ഗവൺമെന്റിനെതിരാന്ന് പറഞ്ഞു. അപ്പോൾ യമനിലുള്ള മഹാനായ ഷാഫി മാമുദങ്ങളെ ബഗദാദ് എന്ന രാജ്യത്തിന്റെ ക്യാപിറ്റലിലേക്ക് വിളിപ്പിച്ചു ഭരണാധികാരി. ഷാഫി മാമുദങ്ങൾ വന്നു, കുറെ ആളുകളെ മൊയ്ലിയാമാരെ വിളിപ്പിച്ചിട്ടുണ്ട് അന്നത്തെ ഭരണാധികാരി. കൂട്ടത്തിൽ ചെറുപ്പക്കാരനാണ് ഇമാമുൻ ഷാഫി റഹിമഹുല്ലാ. ഷാഫി മാമിനോട് പറഞ്ഞു, നിങ്ങൾ ചെറുപ്പക്കാരനല്ലേ, അതുകൊണ്ട് കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് വിചാരണയ്ക്ക് വിളിക്കാം, അതുകൊണ്ട് നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യണം. ഷാഫി മാമ തങ്ങൾ നോക്കിയത്, ഇവിടുത്തെ എം എൽ എ എവിടെയാണ് ഒന്ന് ശുപാർശ ചെയ്യാൻ, ഇവിടുത്തെ എം പി എവിടെയാണ് ഒന്ന് ഒത്താശ തരാൻ. ഷാഫി മാമതങ്ങൾ നോക്കിയില്ല, കാരണം താൻ തെറ്റു ചെയ്യാത്തയാളാണ്. മഹാനവറുകൾ ചോദിച്ചു, ഇവിടെ നല്ല ദർസ് എവിടെ ഉള്ളത്? നോക്കിയപ്പോൾ മദീനയിൽ ഓതുന്ന കാലത്ത് മാലിക് ഇമാമിന്റെ കൂടെ പഠിക്കുമ്പോ സീനിയറായി പഠിച്ച ഒരു മുസ്ലിയാർ ഇവിടെ വലിയ ദർസ് നടത്തുന്നുണ്ട്. ആ ദർസിലേക്ക് ഷാഫി മാമതങ്ങൾ പോയി. ഇമാമുന ഷഫീ റഹിമഹുല്ലാ അവിടെ പോയിരുന്ന് വലിയ വൈജ്ഞാനിക ചർച്ചകൾ തന്നെ. കുറെ ദിവസം കഴിഞ്ഞ് ഊഴം വന്നപ്പോ
ഷാഫി ഇമാം തങ്ങളെ ഭരണാധികാരി വിളിച്ചു. ശിഷ്യനായ റബിയ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എന്റെ നെഞ്ചത്തേക്ക് കയ്യെന്ന് വെച്ചു. ഷാഫി ഇമാം തങ്ങളെ തല കൊയ്യാനാണ് ഭരണാധികാരി വിളിക്കുന്നത്. ഷാഫി ഇമാമിനെ വെട്ടിക്കൊലപ്പെടുത്താനാണ് വിളിക്കുന്നത്. രാജസന്നിധിയിൽ അതുവരെ വന്ന ഒരുപാട് ആളുകളെ ശിക്ഷിച്ച ഭരണാധികാരിയാണ് ഇമാമുന ഷഫീ റളിയല്ലാഹു അൻഹു വിളിച്ചത്, ഞാൻ എന്റെ നെഞ്ചത്തങ്ങ് കൈവച്ചുപോയി. ഷാഫി ഇമാമുതങ്ങൾ വലിയ പ്രൗഢിയോടെ അവിടുത്തെ ചുണ്ടിങ്ങനെ അനങ്ങുന്നുണ്ട്, വന്നങ്ങ് കേറി കൊട്ടാരത്തിലെ കേറിയപ്പോൾ ഭരണാധികാരി അവിടുന്ന് ചാടി എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, ഓ മുഹമ്മദ് ബിൻ ഇദ്രീസ് വരൂ ഇരിക്കൂ. വിളിച്ചടുത്തിരുത്തി രാജ്യത്തിന്റെ ഭരണാധികാരി പ്രധാനമന്ത്രി അതപോടെ ചരിഞ്ഞിരുന്നു. ഇരുന്നിട്ട് പറഞ്ഞു, എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നല്ല ക്ഷേമാന്വേഷണം നടത്തിയിട്ട് തിരിച്ചുവിട്ടു. ശിക്ഷിക്കാൻ വിളിച്ചതാണ് ആലിമിനെ, പക്ഷേ കുശലാന്വേഷണം നടത്തി സമ്മാനവും കൊടുത്തു വിടുമ്പോ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയായ ഇമാമുന ഷാഫി റഹിമഹുല്ലാ അവിടുത്തെ ഖബർ ശരീഫിന് മുമ്പിൽ ഇപ്പോഴും എഴുതി വെച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പ് പോലെ ലോകം മുഴുവനും ഇൽമു കൊണ്ട് നിറച്ച മഹാനേ എന്ന് എഴുതി വെച്ചിട്ടുള്ള നേതാവാണ് ഇമാം ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇദ്രീസ് അഷ്ഷഫീ. അപ്പോൾ ഔലിയാക്കളുടെ കറാമത്ത് കൊണ്ട് ഭരണാധികാരികൾ ഞെട്ടിപ്പോയി, നാടുകൾ കടന്നവര് പോയി. ബഹുമാനപ്പെട്ട ഇമാമുന നബവി റഹിമഹുല്ലാ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന മഹാന റിയാദുസ് സ്വാലിഹീന്റെ മുസന്നിഫാണ്, രചയിതാവാണ്, ജീവിതകാലം മുഴുവനും ഇൽമിന് വേണ്ടി കഴിച്ചുകൂട്ടിയ മഹാന. മഹാനവറുകളോട് അവിടുത്തെ ഗവൺമെന്റ് പറഞ്ഞു, ഗവൺമെന്റിന് അനുകൂലമായ ഒരു ഫത്വ കൊടുക്കണോ? നബവി ഇമാമു തങ്ങൾ പറഞ്ഞു, എന്നെ കിട്ടൂല. അപ്പോൾ രാജാവ് ഓർഡറിട്ടു, ഈ മുസ്ലിയാരുടെ ശമ്പളം അങ്ങ് കട്ട് ചെയ്തേക്കണം. അങ്ങനെ അവിടുത്തെ മാനേജറെ വിളിച്ചു, മാനേജറെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ മുസ്ലിയാരുടെ ശമ്പളം ഇനി കൊടുക്കണ്ട. മാനേജർ പറഞ്ഞു, അദ്ദേഹം ശമ്പളം വാങ്ങാത്ത മുദരിസാണ്, ശമ്പളം വാങ്ങാത്ത മുദരിസാണ്. അപ്പോൾ രാജാവ് ചാടിയെങ്ങെഴുന്നേറ്റു നബവി ഇമാമുതങ്ങളെ കൊന്നുകളയാനുള്ള ഉദ്ദേശത്തോടെ. ബഹുമാനപ്പെട്ട ഇമാം നബവി റഹിമഹുള്ള നോക്കിയപ്പോ രാജാവ് ഇരിക്കുന്ന വിരിപ്പിൽ ഒരു വന്യജീവിയുടെ ചിത്രമുണ്ട്, ഒരു വന്യജീവിയുടെ ചിത്രമുണ്ട്. നബവി ഇമാമുതങ്ങൾ ആ ചിത്രം നോക്കിയിട്ട് പറഞ്ഞു, എഴുന്നേക്കാൻ പറഞ്ഞു. പുലിയുടെ ചിത്രം കാണുന്നുണ്ട് ഭരണാധികാരിയുടെ വിരിപ്പിൽ. ആ ചിത്രത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, കും എഴുന്നേക്കൂ. അപ്പോഴേക്കൊരു പുലി അങ്ങ് പ്രത്യക്ഷപ്പെട്ടു പോയി. രാജാവ് ഭയന്ന് വിറച്ചുപോയി. ഇനി നാളെ ആരും പറയണ്ട മുസ്ലിയാർ എവിടുന്ന് ഒരു കഥ പറഞ്ഞതാണെന്ന്. ബഹുമാനപ്പെട്ട ഇമാം യൂസുഫ് നബഹാനി ജാമിഉൽ കറാമാത്തിൽ ഔലിയിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, നബവി ഇമാമുതങ്ങളുടെ ചരിത്രം എഴുതിയ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം അവർക്ക് ജീവിതത്തിൽ ഈ ലോകത്ത് വേറെ ഒരു ബന്ധവും ഇല്ല, അവരല്ലാഹുവിലേക്കങ്ങ് ലയിച്ച മഹാന്മാരാണ്. ബഹുമാനപ്പെട്ട നബവി ഇമാമുതങ്ങൾ രാത്രിയാകുമ്പോൾ മദ്രസയിൽ നിന്നിറങ്ങി അങ്ങ് പോകുന്നു, മദ്രസയിൽ നിന്നിറങ്ങി അങ്ങ് പോന്നു. മോദി മാമാക്കൊരു സംശയം, ഈ ചെറുപ്പക്കാരനായ മുസ്ലിയാർ രാത്രി എവിടെ പോവാറ്? 40 വയസ്സുവരെ ജീവിച്ചിട്ടുള്ളൂ നബവി ഇമാമുതങ്ങൾ, വിവാഹം കഴിച്ചിട്ടില്ല, മുഴുവനും ഇൽമു കൊണ്ട് ജോലിയായ മഹാൻ, രാത്രിയാകുമ്പോൾ ഈ മുസ്ലിയാർ എവിടാ പോണത്? പിന്നാലെ കൂടി കുറെ സമയം കഴിഞ്ഞപ്പോൾ നബവി ഇമാമുതങ്ങൾ അവിടുത്തെ തലപ്പാവൂരിയിട്ട് ഇഹ്റാമിന്റെ മേൽ മുണ്ടിടുന്നു.
തിരിഞ്ഞു നോക്കിയപ്പോൾ മുഅദ്ദിനോട് പറഞ്ഞു, കൂടെ അന്വേഷിക്കാൻ പോയ ആളോട് പറഞ്ഞു, ഈ കാര്യം ആരോടും പറയാൻ പാടില്ല, എന്റെ ജീവിതകാലത്ത് പ്രത്യേകിച്ചും ഒരാളോടും പറഞ്ഞുകൂടാ, ജീവിതകാലത്ത് വേറെ ആരോടും പറഞ്ഞിട്ടില്ല, വഫാത്തിനു ശേഷമാണ് ലോകമറിയുന്നത്. നവവീ മാമുദങ്ങൾ രാത്രി ഇറങ്ങിയിട്ട് പോയതെങ്ങോട്ടാണ്? അങ്ങ് സിറിയയുടെ ഓരത്തുള്ള നവാ എന്ന ഗ്രാമത്തിൽ നിന്ന് നവവീ മാമുദങ്ങൾ രാത്രിയാകുമ്പോൾ ഇറങ്ങിയിട്ട് അള്ളാഹുവിന്റെ വീടാകുന്ന കഅബയിലേക്കാണ് വരുന്നത്. അവിടെ വന്ന് തവാഫ് ചെയ്ത് ഉംറ പൂർത്തിയാക്കിയിട്ട് സുബഹിക്ക് മുമ്പ് വീട്ടിൽ കോളേജിൽ തിരിച്ചെത്തുന്നു. അവര് കാലെടുത്തു വെക്കുമ്പോഴേക്ക് അള്ളാഹു ഭൂമിയെ ചുരുക്കി കൊടുക്കുന്നു. അത്രയും വലിയ കറാമത്തിന്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട ഇമാമുനൻ നവവി റഹിമഹുല്ലാഹ്. അപ്പോൾ വെള്ളത്തെ അതിജീവിച്ച കറാമത്ത് ഔലിയാക്കൾക്കുണ്ട്, തീയെ അതിജീവിച്ച കറാമത്ത് ഔലിയാക്കൾക്കുണ്ട്, ദൂരം ചുരുങ്ങിയ കറാമത്ത് ഔലിയാക്കൾക്കുണ്ട്. ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ട് വിശപ്പും പ്രയാസങ്ങളും അലട്ടാത്ത കറാമത്ത് മഹാന്മാർക്കുണ്ട്. അതുപോലെ എത്രയെത്ര വലിയ കറാമത്തുകളാണ്. അബൂദറുൽ ഗിഫാരി റഹിമഹുല്ലാ റളിയല്ലാഹു അൻഹു സ്വഹാബിയല്ലേ, മഹാനവറുകൾ അതാ മക്കത്തെ പള്ളിയിൽ താമസിക്കുകയാണ്. ലബിസ്തു സലാസീന ബൈന ലൈലത്തിൻ വയൂം, 30 ദിവസം രാപ്പകൽ മക്കത്ത് താമസിച്ചു, ജംജം വെള്ളമല്ലാതെ കുടിച്ചില്ല. അബൂദറുൽ ഗിഫാരി തങ്ങളെ കണ്ടപ്പോ നല്ല തടി വെച്ചിട്ടുണ്ട്, നല്ല ആരോഗ്യം വെച്ചിട്ടുണ്ട്. അബൂദറുൽ ഗിഫാരി തങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എവിടെ പോയിട്ടാണ് നല്ല ഭക്ഷണം കഴിച്ചിട്ട് വരുന്നത്? മഹാനവറുകൾ പറയുകയാണ്, ഞാൻ എവിടെയും പോയി ഒരു രേഖയവും കഴിച്ചിട്ടില്ല, ഒരു രസായനവും കഴിച്ചിട്ടില്ല, ഞാൻ ജംജം വെള്ളം മാത്രമാണ് ഈ 30 ദിവസവും കഴിച്ചു കൂട്ടിയത്, അല്ലാതെ വേറെ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. അപ്പൊ ജംസം വെള്ളം മാത്രം കുടിച്ചിട്ട് 30 ദിവസം നല്ല നിലക്ക് അബൂദറുൽ ഗിഫാരി തങ്ങൾ മദീനത്തെ പള്ളിയിൽ കൂടിയപ്പോൾ നല്ല തടി വെച്ചു പോയി, നല്ല ആരോഗ്യം വന്നു പോയി. അല്ലാഹു തആല ജംസം വെള്ളത്തിലൂടെ അബൂദറുൽ ഗിഫാരി തങ്ങൾക്ക് നൽകിയ കറാമത്താണ് എന്റെ ഉമ്മമാരെ. അതുകൊണ്ട് മഹാന്മാരായ ഔലിയാക്കളെ ആദരിക്കണം, മഹദികളെ ബഹുമാനിക്കണം. അവര് ജീവിച്ച വഴിയിൽ ജീവിക്കലാണ് അവരോടുള്ള കടപ്പാട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മഹാന്മാരുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയാൽ ആ ഔലിയാക്കൾ പഠിപ്പിച്ച ദീനിനെതിരെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഭീമാ പള്ളിയിൽ മഹദിയായ ഭീമാ ബീവിയെ സിയാറത്ത് ചെയ്യാൻ പോകുന്നവരുണ്ട്. പെങ്ങളെ, ഔറത്ത് തുറന്നിട്ട് പോകാൻ നിനക്ക് അനുവാദമില്ല, നിസ്കാരം കലാക്കിയിട്ട് പോകാൻ നിനക്ക് അനുവാദമില്ല, അന്യപുരുഷന്റെ കൂടെ ആടിക്കൊഴഞ്ഞിട്ട് പോകാൻ നിനക്ക് അനുവാദമില്ല. ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും സ്വാലിഹാത്തുകളുടെയും ഖബർ സിയാറത്ത് ചെയ്യണം. അത് പുണ്യകർമ്മമാണ്, അത് സുന്നത്തായ കർമ്മമാണ്, അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. പക്ഷേ അതിന്റെ പേരിൽ ഹറാമുകൾ വന്നുകൂടാ. ചില ആളുകൾ കണ്ടില്ലേ, ഏർവാടി മുത്തുപേട്ട ഭീമാ പള്ളി വലിയ ടൂർ ഉണ്ടാക്കുന്നു. അന്യാണും അന്യപെണ്ണും ഇടകലർന്നിട്ടുള്ള ടൂറാണ്, അനുവദിക്കപ്പെട്ട കാര്യമല്ല. ഇസ്ലാം അനുവദിച്ചതിനെ തടയാനോ തടഞ്ഞതിനെ അനുവദിക്കാനോ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് പെങ്ങളെ, ഔലിയാക്കളുടെ ഖബർ സിയാറത്തിനെന്ന് പറഞ്ഞ് കെട്ടി ഒരുങ്ങി ഇറങ്ങിയിട്ട് നിന്റെ ഔറത്ത് തുറന്നിട്ട് യാത്ര ചെയ്യാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അവിടെ പോയി ഇങ്ങനെ രാത്രി കിടന്നുറങ്ങുകയാണ്, മണൽപ്പുറത്ത് കിടന്നുറങ്ങുകയാണ്, അതുപോലെ തണ്ടില്ലേ മക്ബറയുടെ മുറ്റത്ത് കിടന്നുറങ്ങുകയാണ്. ഭർത്താവ് കൂടെയില്ല, ആങ്ങള് കൂടെയില്ല, മക്കൾ കൂടെയില്ല, ഇങ്ങനെ ചില പെണ്ണുങ്ങൾ അങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. ഇസ്ലാം അത് നിർദ്ദേശിച്ച കാര്യമല്ല, അനുവദിച്ച കാര്യം.
കാര്യമല്ല. ഇസ്ലാം അനുവദിച്ച ഓരോ കർമ്മത്തിനും അതിൻ്റെതായ നിബന്ധനയുണ്ട് മോളെ. ആ നിബന്ധന പാലിക്കാതെ പോയാൽ കൂലിയില്ല മോളെ. അതിന്റെ പേരിലല്ലേ ഇന്ന് ചില ആളുകൾ ഇസ്ലാമിനെ വേട്ടയാടുന്നത്. ഞാൻ ഭീമാപ്പള്ളിയിൽ പ്രസംഗിക്കുമ്പോഴും ആ ഭീമാപ്പള്ളിയിൽ നടക്കുന്ന അനാചാരങ്ങൾക്കെതിരെ സാധുവായ ഞാൻ അവിടെ സംസാരിച്ചിട്ടുണ്ട്. പല തവണയും അതിന്റെ പരിസരങ്ങളിൽ വെച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഏത് മക്ബറയിലായാലും അനാചാരങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല. മക്ബറ പൊളിക്കണമെന്ന് പറയുന്ന ദീനിന് വിരുദ്ധമായ വാദം അത് ഇസ്ലാമികമായ വാദമല്ല. ഔലിയാക്കളില്ല എന്ന വാദം അത് സ്വീകരിക്കാവുന്ന വാദമല്ല. ഔലിയാക്കൾക്ക് കറാമത്തില്ല എന്ന വാദം സ്വീകരിക്കാവുന്ന വാദമല്ല. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരി, ആവശ്യമില്ലാത്ത രീതിയിൽ ഔറത്ത് തുറന്നിട്ട് അന്യപുരുഷന്മാരുടെ കൂടെ ജാടകളും കോലങ്ങളുമായി മക്കബറകളിലേക്ക് പോയി. അള്ളാഹുവിന്റെ മതത്തിന്റെ നിയമത്തെ ലംഘിക്കാൻ പാടില്ല. പിന്നെ ഭീമാപ്പള്ളിയിൽ ചില മാനസിക രോഗികളുണ്ട്. അവരുടെ രോഗം മാറാൻ വേണ്ടി രക്ഷിതാക്കൾ കൊണ്ടുവന്ന് വിട്ടതാണ്. അവരെ കണ്ടിട്ട് നമുക്ക് നിയമം പറയാൻ പറ്റില്ല. അവര് നിയമത്തിന് അതീതരാണ്, അവർക്ക് വിവേകമില്ലാത്തവരാണ്. അള്ളാഹു അവരുടെ എല്ലാ വിഷമങ്ങളും മാറ്റി കൊടുക്കട്ടെ. അതുപോലെ ഏർവാടിയിൽ ഉണ്ട് എത്രയോ ആളുകൾക്ക്. അവിടുന്ന് മഹാനായ ഇബ്രാഹിം ബാദുഷ തങ്ങളുടെ കറാമത്ത് കൊണ്ട് രോഗം മാറിയിട്ടുണ്ട്. അങ്ങനെ മാനസിക രോഗികളായ ആളുകൾ അവിടെ കിടന്ന് ചിലപ്പോൾ ബഹളമുണ്ടാക്കാം, ചിലപ്പോൾ അവിടെ ചുറ്റിക്കറങ്ങിയേക്കാം. അതവർ വിവേകമില്ലാത്തവരാണ്. അത് കണ്ടിട്ട് യഥാർത്ഥ ആളുകളെ കുറ്റം പറയാൻ ചിലർ ശ്രമിക്കാറുണ്ട്. അതും ഇസ്ലാമികമായി നിരീകരിക്കാവുന്നതല്ല. ദീൻ എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ. ഹലാലിനെ വ്യക്തമാക്കി തന്നിട്ടുണ്ട്, ഹറാമിനെയും വ്യക്തമാക്കി തന്നിട്ടുണ്ട്. വ ബൈനഹുമ ഉമൂറും മുഷ്തബിഹാത്ത്, അതിന്റെ ഇടയിൽ അവ്യക്തമായ ചില കാര്യങ്ങളുണ്ട്. ലാ യഅലമുഹുന്ന കസീറും മിനന്നാസ്, അത് ഏറെ ആളുകൾക്കും അറിയില്ല. അതുകൊണ്ട് ഫത്തഖുശ്ശുബഹാത്ത്, നിങ്ങൾ തെറ്റിദ്ധാരണാജനകമായ ഒന്നും ചെയ്യാൻ പാടില്ല. ഒരന്യപുരുഷനും ഒരന്യ സ്ത്രീയും ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ടുകൂടാ. അത് തെറ്റിദ്ധാരണയ്ക്ക് മാത്രമല്ല, തെറ്റിന് വരെ സാധ്യതയുണ്ട്. ഒരു ഓഫീസിന്റെ ഉള്ളിലെ റൂമിൽ ഇരിക്കുന്ന ഓഫീസറോട് പറയട്ടെ, നിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ ഒരു അന്യ പെണ്ണവിടെ ഉണ്ടായാൽ അത് ഒരുപാട് പിശാചിന്റെ കെണിവലകൾക്ക് സാധ്യതയുണ്ട്. മറ്റൊരാൾക്ക് തെറ്റായി വ്യാഖ്യാനിക്കാനുള്ള സ്കോപ്പുമുണ്ട്. ഇസ്ലാം അത് അനുവദിച്ചിട്ടില്ല. ഇസ്ലാം അതനുവദിച്ചിട്ടില്ല. ഇസ്ലാം എത്ര നീതിയുള്ള മതമാണ്! ഇപ്പൊ കണ്ടില്ലേ, ഡൽഹിയിൽ ഒരു പെങ്കൊച്ചിന് പെടുക്കാൻ മുട്ടുന്നു എന്ന് പറയുമ്പോഴേക്ക് ലോകം മുഴുവനും അങ്ങ് ഇളകുകയാണ്. അതിനേക്കാൾ വലിയ എത്രയെത്ര പ്രശ്നങ്ങൾ ഇന്ത്യയിലുണ്ട്, ചർച്ച ചെയ്യാനില്ല. മീഡിയകൾക്കതൊന്നും ചർച്ചാ വിഷയമല്ല. എന്തൊരു ലോകമാണ്! മനുഷ്യത്വപരമായ നീതി ലഭിക്കാതെ ഒരുപാട് ആളുകൾ കിടക്കുന്നുണ്ട്. അത് നമുക്ക് ചർച്ചയാകുന്നില്ല. ഒരുപാട് ആളുകൾക്ക് ഭവനരഹിതരായി ജീവിക്കുന്നുണ്ട്, ഇവിടെ ചർച്ചയില്ല. ആസാമിൽ കണ്ടില്ലേ, ലക്ഷക്കണക്കിന് ജനങ്ങൾ ഭവനരഹിതരായി കിടക്കുന്നുണ്ട്, അവിടെ പെട്ടെന്ന് പരിഹാരം വരുന്നില്ല. ഇപ്പോഴൊരു പെങ്കൊച്ചിന്റെ പേരെഴുതണോ വേണ്ടേ എന്നതാണ് പത്രങ്ങളിൽ ചർച്ച നിൽക്കുന്നത്. എന്തൊരു ലോകമാണ്! എന്തെല്ലാം കാട്ടിക്കൂട്ടലുകളാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്! ഒരു പെണ്ണ് രാത്രിയിൽ ഒരു അന്യപുരുഷന്റെ കൂടെ എന്തിനാ പാതിരാത്രിയിൽ ഇറങ്ങിയിട്ട് പോയതെന്ന് ചോദിക്കാനൊരു മീഡിയയും മുന്നിൽ വന്നില്ല. ഒരു പത്രക്കാരനെയും കണ്ടില്ല, ഒരു മീഡിയയും കണ്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ സമാധാനം വേണമെങ്കിൽ അബദ്ധങ്ങൾ വരാനുള്ള കാരണങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കഴിയണം. അപകടങ്ങൾ വരാനുള്ള സാധ്യതകളെ അടക്കാൻ കഴിയണം. കേവലമായി ശിക്ഷ ശക്തിപ്പെടുത്തിയത് കൊണ്ട് സമാധാനം ഉണ്ടാവൂല. കേവലമായി ചില സമരങ്ങൾ നടത്തിയത് കൊണ്ട് സമാധാനം ഉണ്ടാവൂല. തെറ്റിന്റെ കാരണങ്ങളെ ഇല്ലായ്മ ചെയ്യണം. കണ്ടില്ലേ, നമ്മുടെ നാട്ടിൽ നമ്മുടെ കാറിലും അതുപോലെ തന്നെ വാഹനങ്ങളിലും ഒക്കെ കൂളിംഗ് ഫിലിം ഒട്ടിക്കുന്നതിനെ നിരോധിച്ചു. എന്തോ ഒന്നോ രണ്ടോ മൂന്നോ കേസുകളിൽ അത് കാരണമായി എന്നതായിരിക്കാം ന്യായം. എന്നാൽ പതിനായിരക്കണക്കിന് കേസിന്റെ പിന്നിലുള്ള കാരണം മദ്യപാനമാണ്. എന്തുകൊണ്ട് നിരോധിക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് അതില്ലായ്മ ചെയ്യാൻ കഴിയുന്നില്ല? നമ്മുടെ രാജ്യത്തിന് സാമ്പത്തിക വരുമാനമാണോ മദ്യപാനത്തിലൂടെ ലഭിക്കുന്നത്? എന്നാൽ ഗവൺമെന്റിന് ബീവറേജിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന വരുമാനം കുറച്ചുണ്ടാകാം. എന്നാൽ അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയി വരുന്ന അല്ലെങ്കിൽ ബൈ എഫക്റ്റ് ആയി വരുന്ന നഷ്ടം എത്രയോ
കോടികളുടെ നഷ്ടമാണ്, നികത്താൻ പറ്റാത്ത നഷ്ടമാണ്. അതെന്തുകൊണ്ട് ബുദ്ധിയുള്ളവർ ചിന്തിക്കുന്നില്ല? അതെന്തുകൊണ്ട് നിയമജ്ഞന്മാർ ആലോചിക്കുന്നില്ല? അതെന്തുകൊണ്ട് രാജ്യത്തിന് സമാധാനം വേണ്ടവർ ആലോചിക്കുന്നില്ല? എന്തുകൊണ്ട് പരിഹാര മാർഗങ്ങളിലേക്ക് വരുന്നില്ല? അവിടെയാണ് മദീനയുടെ നായകൻ, ലോകത്തിന്റെ മുഴുവനും നേതാവ്, അരുതായ്മകളുടെ ആലയത്തിൽ നിന്ന് ആദരവിന്റെ വരിഷ്ഠ പദവിയിലേക്ക് മാനവികതയെ മുഴുവനും പറിച്ചു സ്ഥാപിച്ചിട്ട് ആധുനികതയുടെ വിളംബരങ്ങളിൽ ഉദ്ധരിക്കപ്പെടാൻ മാത്രം ആറാം നൂറ്റാണ്ടിലെ അപരിഷ്കൃതരെ മാറ്റിക്കൊണ്ടുവന്ന ലോകത്തിന്റെ വിപ്ലവ നായകൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ. മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശം അവിടെയാണ് പ്രത്യക്ഷമാകുന്നത്. കാരണം എന്തേ, ഇവിടെയുള്ള മുഴുവൻ വിപത്തുകളുടെയും താക്കോലാണ് മദ്യപാനം. അതുകൊണ്ട് ആ മദ്യപാനമാകുന്ന അടിസ്ഥാന കാരണത്തെ വിളക്കി. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, മദീന ചോട് കറ ജന്നത്തിക്ക് ഖുശ്ബൂമിൽ നഹീ സക്തി, മദീനെ സേ മഹബ്ബത്ത് ഹേ തോ ജന്നത്ത് കീ സമാനത്ത് ഹേ, മദീന ചോട് കറ ജന്നത്തിക്ക് ഖുശ്ബൂമിൽ നഹീ സക്തി, മദീന ഉപേക്ഷിച്ചിട്ട് സ്വർഗത്തിന്റെ സുഗന്ധം അനുഭവിക്കാൻ പറ്റൂല. മദീനേ സേ മഹബ്ബത്ത് ഹേ തോ ജന്നത്ത് ജന്നത്ത് കീ സമാനത്ത് ഹേ, മദീനെ ഇഷ്ടം വെച്ചാൽ സ്വർഗം ഗ്യാരണ്ടിയാണ്. ജമീൻ മേ ഓ മുഹമ്മദ് ഹേ വാഹമ്മദ് ആസമാനോ മേ, ഭൂമിയിൽ മുഹമ്മദ് നബിയാണ്, ആകാശത്ത് അഹമ്മദ് നബിയാണ്. ഇവിടെയും നബിതങ്ങളുടെ ചർച്ചയാണ്, അവിടെയും നബിതങ്ങളുടെ പ്രകീർത്തനമാണ്. മദീന രാജധാനി എല്ലായിടത്തും ഹബീബിന്റെ അവതാരങ്ങളാണ്, എല്ലായിടത്തും ഹബീബിന്റെ സ്തോത്രപാഠകരാണ്. എവിടെയും നബിതങ്ങളുടെ അവതാരങ്ങളുടെ അലമാലകൾ അരിമുല്ല വിടർത്തി മാനവികതയുടെ മനതലങ്ങളിൽ അനുരാഗത്തിന്റെ മധു വിടർത്തുന്ന ലോകത്തിന്റെ നായകൻ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗോള ജനതയെ മദീനയുടെ മണൽപ്പരപ്പിലേക്ക് മാടി വിളിച്ചിട്ട് മധുവും നിധിയും വിളമ്പിയിട്ട് ലോകത്തെ മുഴുവനും മോചനത്തിന്റെ പുഷ്പകവാടിയിലേക്ക്, ഉന്നതിയിലേക്ക് കൊണ്ടുവന്ന ലോകത്തിന്റെ നായകരെ, മെ ബന്ദാഹോം, ഞാൻ അവിടുത്തെയുടെ മുമ്പിൽ വിനീതന ാണ്. മദീന രാജധാനി ഹേ, മദീന എവിടെ ഭരണകേന്ദ്രമാണ്, തലസ്ഥാനമാണ്. ഇരു ലോകത്തുമുള്ള അധികാരങ്ങളുടെ തലസ്ഥാനമാണ് മദീന. ആ മദീനയുടെ നായകന്റെ പാഠഭാഗത്തിലേക്ക് വന്നാലല്ലാതെ കാലത്തെ കാക്കാനും സമുദായത്തെ സമുദ്ധരിക്കാനും ലോകത്തെ നീലിമയിലേക്ക് കൊണ്ടുവരാനും സാധ്യമല്ല. അതുകൊണ്ട് വരൂ മദീനയ്ക്ക് മദീനയിലേക്കുള്ള വഴി തുറന്നടക്കുകയാണ്. ലോകത്തിന്റെ നേതാവ് മാലോകര മാറ്റിയെടുത്ത് സമുദ്ധരിക്കാനുള്ള വിപ്ലവത്തിന്റെ സമവാക്യമായി നിൽക്കുകയാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠഭാഗങ്ങൾ പഠിച്ച ആളുകൾ ശരിയായ ഇസ്ലാമിനെയും നീതിശാസ്ത്രത്തെയും ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ജല്ല ജലാലായ റബ്ബിന് ഇബാദത്ത് ചെയ്ത ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ അവർക്ക് നൽകുന്ന കറാമത്ത്, വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ, നമ്മളുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവർക്ക് അല്ലാഹു തആല മാർഗങ്ങളെ കാണിച്ചു കൊടുക്കുന്നതാണ്, അവർക്ക് രക്ഷയുടെയും മോചനത്തിന്റെയും വഴികൾ നൽകുന്നതാണ്. ഒരു മഹദിയുടെ കറാമത്ത് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ ഇന്ന് നിർത്തുകയാണ്. കണ്ടില്ലേ, ഹവാറസ്മ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സഹോദരി, ബഹുമാനപ്പെട്ട ഇമാം താജുദ്ദീൻ സുബുക്കി റഹിമഹുല്ലാ അവിടുത്തെ ഗ്രന്ഥത്തിൽ എഴുതുന്നുണ്ട്, ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ വാസിത്തി എഴുതുന്നുണ്ട്, ഒരുപാട് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതുന്നതായി കാണാം. ഒരു സഹോദരിയുടെ സംഭവമാണ്. ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് ഉത്തഹ്മാനി എന്നിവർ പറയുകയാണ്, മഹാനവറുകൾ വിശദീകരിക്കുകയാണ്,
മഹാനവരകൾ ഹിജറ 238 ഖവാറസ്മ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എനിക്കറിയാൻ കഴിഞ്ഞു ഒരു ഷഹീദായ മനുഷ്യന്റെ ഒരു ഭാര്യ എവിടെയുണ്ടെന്ന്. ഞാൻ അവരുടെ കാലഘട്ടത്തിൽ അവിടേക്ക് ചെന്നു. ഞാൻ ഹിജറ 238 ഖവാറസ്മിലെ ആ സ്ത്രീയെ കുറിച്ച് കേൾക്കുന്നത്. അവരെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഒരു ഭക്ഷണം ലഭിച്ചു. അതിനുശേഷം നിന്നെ ഭക്ഷണം കഴിക്കാറില്ല. പിന്നെ അവിടുന്ന് ഒന്നും പാനീയങ്ങൾ കുടിക്കാറില്ല എന്ന നിലയിൽ കറാമത്തുള്ള ഒരു സ്ത്രീയെ കുറിച്ച് എനിക്കറിയാൻ കഴിഞ്ഞു. പിന്നീട് ഞാൻ ഹിജറ 242 ഞാൻ അവിടേക്ക് ചെന്നു. ഹിജറ 242 ഞാൻ അവരുടെ നാട്ടിൽ ചെന്നു. അവരോട് തന്നെ നേരിട്ട് ഞാൻ വർത്തമാനം പറഞ്ഞു. എന്നാൽ വിശദീകരണം തേടാൻ അവർ ചെറുപ്പക്കാരിയായത് കൊണ്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഞാൻ ഹിജറ 252 ഖവാറസ്മിലേക്ക് ചെന്നു. ഫറഅയ്തുഹ ബാഖിയതൻ, അപ്പോഴും ആ സമഹദി അവിടെ ജീവിച്ചിരിപ്പുണ്ട്. വവജദത ഹദീസഹ ശായിഅൻ മുസ്തഫീല, ആ പെണ്ണിന്റെ വർത്തമാനം അവിടെ പ്രചാരത്തിലാണ്. ഏതു പെണ്ണിന്റെ വർത്തമാനമാണ്? പതിറ്റാണ്ടുകളായി ഭക്ഷണം കഴിച്ചിട്ടില്ല, പതിറ്റാണ്ടുകളായി വെള്ളം കുടിക്കാറില്ല, 30 കൊല്ലത്തോളം ഭക്ഷണം കഴിച്ചിട്ടില്ല, 30 കൊല്ലത്തോളം പാനീയം കുടിച്ചിട്ടില്ല. അങ്ങനെ ഒരു പെണ്ണിനെ കുറിച്ച് ഞാൻ കേട്ടു. ആ പെണ്ണുള്ള നാട്ടിലേക്ക് ഞാൻ ചെന്നു. ആദ്യം ചെന്നപ്പോൾ അത്രയും വർഷമായിട്ടില്ലല്ലോ. പിന്നെ ഞാൻ ചെന്നപ്പോൾ അവരെ കുറിച്ചുള്ള വർത്തമാനം വ്യാപകമാണ്. അവിടെ ഏതു കുട്ടിയോട് ചോദിച്ചാലും വലിയവരോട് ചോദിച്ചാലും ആണിനോട് പെണ്ണിനെ ചോദിച്ചാലും പെണ്ണിനോട് ചോദിച്ചാലും ആ ബാലവൃദ്ധം ജനങ്ങൾക്കും അറിയാം ആ പെണ്ണാരാണെന്ന്. എന്നിട്ട് ആ മഹദിയെ കുറിച്ച് പറഞ്ഞു തരും, അതാ അവിടെയാണെന്ന്. ഞാൻ അവരെ തേടി ഇറങ്ങി. ഫവജത്തുഹാ, ഞാൻ ചെന്നപ്പോൾ അവരവിടെയില്ല, അല്പം ദൂരെയാണെന്നറിഞ്ഞു. ഫമലൈതു ഫീ അസരിഹാ, ഞാൻ അവർ പോയ വഴിയെ പോയി. മിൻ ഖറിയത്തിൻ ഇലാ ഖറിയ, ഓരോ ഗ്രാമങ്ങളും കടന്ന് ഞാൻ പോയി. ഫദറക്തുഹാ ബൈന ഖറിയതൈനി, രണ്ടു നാടുകൾക്കിടയിൽ വെച്ച് ഞാൻ അവരെ കണ്ടു. തംഷീ മഷിയത്തൻ കവിയത്തൻ, അവര് ശക്തമായി നടക്കുകയാണ്. അപ്പോൾ ഞാൻ അവരുടെ അടുക്കലേക്ക് വാഹനം നിർത്തിയിട്ട് വാഹനത്തിൽ വരുന്നോ എന്ന് ചോദിച്ചു. അവര് വന്നില്ല. എന്റെ വാഹനത്തോടൊപ്പം അവര് ശക്തിയായി തന്നെ നടന്നു. അവസാനം ഞാൻ ചോദിച്ചു, മഹദി നിങ്ങളുടെ പേരെന്താണ്? മഹദി പറഞ്ഞു, റഹ്മത്ത് എന്നാണ് എന്റെ പേര്. റഹ്മത്ത് ബിന്ദു ഇബ്രാഹിം, ഇബ്രാഹിം എന്നയാളുടെ മകൾ റഹ്മത്താണ് ഞാൻ. അപ്പോ ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ്? ഞാൻ പലതും അറിഞ്ഞിട്ട് അന്വേഷിക്കാൻ വന്നതാണ്. 10 ആണ്ട് മുമ്പ് ഞാൻ ഇവിടെ വന്നപ്പോൾ നിങ്ങളെ കുറിച്ച് അറിഞ്ഞെങ്കിൽ യുവതിയായതുകൊണ്ട് ചോദിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ 10 വയസ്സും കൂടി കഴിഞ്ഞല്ലോ, അതുകൊണ്ട് വിവരം അന്വേഷിക്കാൻ വന്നതാണ്. അപ്പോൾ ആ പെണ്ണ് പറയുകയാണ്, ഞാൻ എന്റെ ഭർത്താവിനോടൊപ്പം ജീവിക്കുകയായിരുന്നു. ഭർത്താവ് ഒരു ഫക്കീറായ ആശാരിയാണ്, തടിപ്പണിക്കാരനാണ്. ഞങ്ങൾ നിത്യവൃത്തി കണ്ടെത്തിയത് ആ ജോലിയിലൂടെയാണ്. അങ്ങനെ ഇരിക്കെയാണ് തുർക്കിയിലെ ഭരണാധികാരി നിരപരാധികളെ കൊന്നുകളഞ്ഞപ്പോൾ ഇസ്ലാമിന്റെ വിരോധിയായ ഭരണാധികാരി എന്റെ ഭർത്താവിനെയും കൊന്നുകളഞ്ഞു. ഇസ്ലാമി വൽ മുസ്ലിമീൻ, അങ്ങനെ എന്റെ ഭർത്താവ് കൊല ചെയ്യപ്പെട്ടു. മക്കളും ബാധ്യതയുമുള്ള ഒരു വീട്ടുകാരി എന്ന നിലക്ക് ഭർത്താവ് ഇങ്ങനെ ഷഹീദായി കിടന്നപ്പോ എനിക്കത് താങ്ങാൻ കഴിഞ്ഞില്ല. കുട്ടികൾ എന്നോട് ഭക്ഷണം ചോദിച്ചപ്പോ കൊടുക്കാൻ എന്റെ കയ്യിലില്ല. മക്കൾ വന്ന് നിലവിളിച്ചപ്പോ എനിക്ക് കൊടുക്കാനൊന്നും കഴിയുന്നില്ല. അങ്ങനെ മഗ്രിബിന്റെ വാങ്ക് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ നിസ്കാരത്തിലേക്ക് പോയി. ഫസല്ലൈതു മാ ഖലാലി റബ്ബി, പിന്നെ ഞാൻ നിസ്കരിച്ചുകൊണ്ടേയിരുന്നു. സുമ്മ സജത്തു അദ്ഉ വ തളറഉ ഇലല്ലാഹ്,
ഞാൻ സുജൂദിൽ കിടന്ന റബ്ബിനോട് നിലവിളിച്ചുകൊണ്ട് ദുആ ചെയ്തു, റബ്ബേ എനിക്ക് ഭക്ഷണം കഴിക്കാനും ജീവിക്കാനും ഒരു ജീവിതോപാധിയുമില്ല, മക്കളെ പോറ്റാൻ ഒരു വഴിയും കാണുന്നില്ല, ജല്ല ജലാലായ റബ്ബേ നീ കൈവെടിയല്ലേ റബ്ബേ. അതാണ് ഈമാൻ. ഇന്ന് ചില പെണ്ണുങ്ങള് എന്തെങ്കിലും സംഭവിക്കുമ്പോഴേക്ക് ആത്മഹത്യ ചെയ്തു പോയി, അത് ഈമാൻ ഇല്ലാത്തതിന്റെ ലക്ഷണമാണ്. സാധുവായ ഞാൻ ആദവനാട് വെച്ചുകൊണ്ട് ആത്മഹത്യക്കെതിരെ സംസാരിച്ചു. അൽഹംദുലില്ലാ, ആയിരക്കണക്കിന് ആളുകൾ ആ സി ഡി കേട്ടിട്ടുണ്ട്. ആ വിഷയത്തിൽ കൂടുതൽ പ്രസംഗങ്ങൾ ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഇമാമിയങ്ങളുടെ ഗ്രന്ഥം വെച്ചുകൊണ്ട്, ആയത്തിന്റെ വിശദീകരണം വെച്ചുകൊണ്ട്, ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് അതിന്റെ ഗൗരവം, അതിന്റെ സാധ്യതകളെ എങ്ങനെ തടയാം എല്ലാം അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അതിൽ കിതാബ് ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. വരട്ടെ, ഇന്ന് അങ്ങനെയാണ്. ചെറിയ വിഷയമുണ്ടായി പോയാൽ ആത്മഹത്യ ചെയ്തു പോയി. നിങ്ങൾ അറിയുമോ, എന്നാൽ ഈ പെണ്ണ്, ഈ റഹ്മത്ത് ബിന്ത് ഇബ്രാഹിം എന്ന പെണ്ണ് നേരെ സുജൂദിൽ അങ്ങ് വീണു. വാസ്അലുഹു സബറാ, അല്ലാഹുവിനോട് പറഞ്ഞു, എനിക്ക് ക്ഷമ തരണേ റബ്ബേ, എനിക്കെന്റെ സുജൂദിൽ അങ്ങ് നീണ്ടുകിടന്നപ്പോ ഞാൻ അങ്ങനെ മെല്ലെ എന്ന് മയങ്ങിയപ്പോ അതാ കാണുന്നു നല്ല ഒരു ഉദ്യാനമാണ്. വിശാലമായ സംഭവമാണ്. ഈ സംഭവം വിശദീകരിക്കാൻ വേണ്ടി മാത്രം ഇന്ന് സൗദി അറേബ്യയിലെ കിങ് ഫൈസൽ യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷാ വിഭാഗം തലവനായ അബ്ദുൽ ഇലാഹുൽ അർഫജ് ഒരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട് ഈ കറാമത്ത് വിശദീകരിക്കാൻ. ആധുനിക സൗദി അറേബ്യയിലെ പണ്ഡിതൻ എഴുതിയ വിശദീകരണമാണിത്. ഇതേ വിഷയം തന്നെ കറാമത്തുൽ ഇസ്തിഗ്നാഇ അനി ത്വഅാമി വശ്ശറാബ്, ഇർഷാദ് ഉലിൽ അൽബാബ് ഇലാ കറാമത്തുൽ ഇസ്തിഗ്നാഇ അനി ത്വഅാമി വശ്ശറാബ്, അന്നപാനീയങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന കറാമത്ത്, അതിൽ നിന്ന് അല്ലാഹു തആല അവർക്ക് പ്രത്യേകമായി സംരക്ഷണം നൽകുന്ന കറാമത്ത് വിശദീകരിക്കുന്നു ബുദ്ധിയുള്ളവർക്ക് വേണ്ടി. ആ ഗ്രന്ഥമാണിത്. ഇതിന്റെ രചയിതാവിനെ നമുക്ക് നേരിട്ട് അറിയുന്ന രചയിതാവാണ്. പ്രിയപ്പെട്ടവരെ, ആ മഹാന്മാരായ ഔലിയാക്കൾ സ്വാലിഹീങ്ങളുടെ കറാമത്ത് പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിലുള്ള മഹാന്മാരായ ഔലിയാക്കളുടെ കറാമത്തുകൾ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തിന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, യുത്ഇമുനി റബ്ബി വയസ്കീനീ, അല്ലാഹു എനിക്ക് ഭക്ഷണം നൽകുന്നുണ്ട്, പാനീയം നൽകുന്നുണ്ട്, അഥവാ അദൃശ്യമായ രീതിയിൽ എനിക്ക് നൽകുന്നുണ്ടെന്ന് സ്വീകാര്യയോഗ്യമായ ഹദീസില്ലേ. വരട്ടെ, റഹ്മത്ത് ബിന്ത് ഇബ്രാഹിം എന്ന പെണ്ണ് അല്ലാഹുവിനോടങ്ങ് കരഞ്ഞ് നിലവിളിച്ച് മെല്ലെ ഒന്ന് മയങ്ങിയപ്പോ നല്ല ഒരു ഉദ്യാനമാണ് കാണുന്നത് കേട്ടോ. ഞാൻ എന്റെ ഭർത്താവിനെ തേടുകയാണ്, ഞാൻ എന്റെ ഭർത്താവിനെ ആവശ്യപ്പെടുകയാണ്. ആ തുലുബു സൗജീ, ഞാനതാ എന്റെ ഭർത്താവിനെ അന്വേഷിച്ച് നടക്കുമ്പോ സ്വപ്നത്തിൽ ഇങ്ങനെ കാണുകയാണ്, എന്റെ ഭർത്താവിനെ അന്വേഷിക്കുമ്പോ പറഞ്ഞു ഈ വലതുഭാഗത്തേക്ക് നോക്കാൻ. ഞാൻ അങ്ങനെ വലതുഭാഗത്തേക്ക് നോക്കിയപ്പോ വലിയ വലിയ കൊട്ടാരങ്ങളുണ്ട്, നല്ല പച്ച വസ്ത്രം ധരിച്ചിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടിയിരിക്കുന്നുണ്ട്, അവിടെ നല്ല വെളിച്ചമുണ്ട്, നല്ല പ്രകാശമുണ്ട്. അവര് സുപ്രകളുടെ മേലെ വെച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ അടുത്തേക്ക് ചെന്നിട്ട് വിളിച്ചു, എന്റെ ഭർത്താവിനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഫനാദാനി, അപ്പൊ ഒരു വിളി കേൾക്കുന്നു, യാ റഹ്മാ, ഓ റഹ്മത്തേ. ഞാനിപ്പോ എന്റെ ശബ്ദം കേട്ടുകൊണ്ട് തിരിച്ചറിഞ്ഞു അതെന്റെ ഭർത്താവാണ്. ഭർത്താവിനോട് പറയാണ്, അല്ലയോ മോളെ, ഞാൻ ശുഹദാക്കളുടെ കൂടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. പതിനാലാം നിലാവിന്റെ വെളിച്ചം എന്റെ ഭർത്താവിന്റെ മുഖത്തുണ്ട്. അദ്ദേഹത്തോടൊപ്പം കൊല്ലപ്പെട്ടവരുടെ കൂടെ ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ്. കാരണം വലാ തസബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാഉ മിൻദ റബ്ബിഹിം യുർസഖൂൻ.
ഖുർആൻ പറഞ്ഞതല്ലേ ശുഹദാക്കളെ മരിച്ചു തീർന്നവരല്ല റബ്ബിന്റെ അടുക്കൽ ഭക്ഷണം കഴിക്കുന്നവരാണ് അവർക്ക് അല്ലാഹു അനുഗ്രഹം നൽകുന്നതാണ് അങ്ങനെ ഞാൻ എൻ്റെ ഭർത്താവിനെ തിരിച്ചറിഞ്ഞു അപ്പൻ എൻ്റെ ഭർത്താവ് ചോദിക്കുകയാണ് എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ അല്പം ഒരു ഭക്ഷണം കൊടുത്തോട്ടെ എന്ന് സദസ്യരോട് ചോദിച്ചപ്പോ അവരനുമതി കൊടുത്തു എനിക്കൊരു ചീന്ത റൊട്ടി എനിക്ക് തന്നു എനിക്കൊരു കീർ റൊട്ടി തന്നു ഞാനത് കഴിച്ചു അതിനെ വർണ്ണിക്കാൻ എനിക്ക് കഴിയില്ല ആ സ്വപ്നത്തിൽ എനിക്ക് കിട്ടിയ ആ ഭക്ഷണത്തിന്റെ സൗന്ദര്യം അതിന്റെ ഭംഗി അതിന്റെ രുചി എനിക്ക് പറയാൻ കഴിയുന്നില്ല അപ്പോൾ എന്റെ ഭർത്താവ് പറഞ്ഞു ഇത് ഹബി മോൾ പോയിക്കോ കഫാക്കില്ലാഹും ഉത്തത്താം മോളെ ഇനി ജീവിതകാലത്ത് നിനക്ക് അന്നപാനീയങ്ങളൊന്നും ആവശ്യമില്ല നീ പോയിക്കോ എന്ന് പറഞ്ഞു ഞാൻ എന്റെ ഉറക്കിൽ നിന്ന് ഉണർന്നു പിന്നെ എനിക്ക് കുടിക്കാനും വേണ്ട തിന്നാനും വേണ്ട എനിക്ക് പിന്നെ വിശപ്പുമില്ല ദാഹവുമില്ല അങ്ങനെ ഞാൻ പതിറ്റാണ്ടുകളായി ഭക്ഷണം കഴിക്കാതെ പതിറ്റാണ്ടുകളായി വെള്ളം കുടിക്കാതെ ഞാൻ ഇങ്ങനെ ജീവിക്കുന്നു എന്നത് പോയിട്ട് എനിക്ക് മൂത്രവും കാഷ്ടവും അതുപോലെ തന്നെ നജസ്സുകൾ വായു പോലും പുറപ്പെടുന്ന പ്രശ്നം ഇല്ല എന്നിട്ട് മഹാനവറുകൾ എഴുതുകയാണ് തണുപ്പും ചൂടുമൊക്കെ അവൾ അറിയുന്നുണ്ട് ചിലപ്പോൾ മനുഷ്യനെ പോലെ ക്ഷീണവും ഉണ്ട് എന്നാൽ പ്രാഥമിക ആവശ്യങ്ങൾ പോലും വേണ്ടി വരാത്ത വിധം അവൾ സുരക്ഷിതയാണ് അന്നത്തെ പണ്ഡിതന്മാര് ഫത്വ കൊടുത്തത് പ്രകാരം നിസ്കാരത്തിന് വേണ്ടി ഉളു എടുക്കുന്നുണ്ട് അന്നത്തെ ആലിമീങ്ങൾ പറഞ്ഞു മോളെ അതൊന്നും ഇല്ലെങ്കിലും നീ ഉളു എടുക്കണം നിസ്കരിക്കാൻ വേണ്ടി സുബുക്കീമാം റളിയല്ലാഹു അൻഹു എഴുതുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു മഹദിക്ക് ലഭിച്ച കറാമത്താണ് ഒരു മഹദിക്ക് ലഭിച്ച കറാമത്ത ഏതോ എവിടുന്നെങ്കിലുമല്ല ഞാൻ വായിച്ചത് ഈ സംഭവത്തിന്റെ നിവേദന പരമ്പരകളെ ഇഴകിയേറി പണ്ഡിതന്മാർക്ക് വേണ്ടി ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട് അതാണ് മഹാന്മാരായ ഔലിയാക്കൾ മഹദികളായ സ്വാലിഹാത്തുകൾ അവർക്ക് അല്ലാഹു നൽകുന്ന ഏതൊക്കെ രീതിയിലുള്ള ബഹുമാനങ്ങളാണ് ചിലപ്പോ വർഷങ്ങളോളം ഭക്ഷണം കഴിക്കുന്നില്ല ചില മഹാന്മാര് ഉപ്പപ്പമാരുടെയൊക്കെ ചരിത്രം നമ്മൾ കേട്ടില്ലേ അവർക്ക് ഭക്ഷണം വേണ്ട അവർക്ക് ക്ഷീണമില്ല അവരല്ലാഹുവിലേക്ക് എങ്ങളിച്ചപ്പോൾ അല്ലാഹു നൽകിയതാണ് ഇതുപോലെ നിരവധി സംഭവങ്ങൾ ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നു അല്ലാഹു ജല്ല ജലാലുഹു അവനെ അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ എല്ലാ മുഅ്മിനീങ്ങളും ഒന്ന് എഴുന്നേറ്റ് ഒരു അഞ്ചു മിനിറ്റ് അടുത്തേക്ക് നിൽക്കുമോ നമ്മൾ ഔലിയാക്കളുടെ സംഭവം പറഞ്ഞങ്ങ് പോയാ പോരാ സ്വാലിഹീങ്ങളുടെ കഥ കേട്ടുകൊണ്ടങ്ങ് പോയാൽ പോരാ നമ്മൾ സ്വാലിഹീങ്ങളുടെ ജീവിത മാർഗം പിന്തുടരണം പെങ്ങളെ ഒരു നേരത്തെ നിസ്കാരവും കളാകരുത് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ തെറ്റിലേക്ക് ചിന്തിക്കരുത് പരിശുദ്ധമായ റബീഉൽ അവ്വലാണ് വരുന്നത് ഈ റബീഉൽ അവ്വൽ മാസം നബിക്കുള്ള മൗലിദ് വീട്ടിലും കഴിക്കേണ്ടതാ അതിനാൽ മുസീബത്തൊക്കെയും മാറുന്നതാ ഖർഖും വബാ ഇവ ഒക്കെയും നീങ്ങുന്നതാ അപ്പോൾ എന്തു വേണമെന്നറിയുമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് നമ്മുടെ വീട്ടിൽ ഓതണം ചുരുങ്ങിയത് മങ്കൂസം ഒരുതെങ്കിലും ദിവസേന പാരായണം ചെയ്യണം റബീഉൽ അവ്വൽ വന്നപ്പോൾ അഹ്യാ റബീഉൽ ഖൽബി ശഹ്റുൽ മൗലിദി കുല്ലല്ലനാമി ബിദിക്രി മൗലിദി അഹ്മദി റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുന്നവരുടെ കൽബിൽ സന്തോഷമാണ് കാരണം എന്റെ നബി ജനിച്ച മാസമാണ് എന്റെ നബി ജനിച്ച ദിവസമാണ് ഈമാനുള്ളവരുടെ കൽബിൽ അത് വെളിച്ചമാണ് പ്രകാശമാണ്
ഇതുപോലെ റബീഉല്ലവലിനെ ആദരിക്കണം, ബഹുമാനിക്കണം. റസൂലുള്ളാഹിന്റെ പേരിൽ മൗലിദ് പാരായണം ചെയ്യണം. ഉമ്മമാരെ ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഏതെങ്കിലുമൊക്കെ ചാനലും സീഡിയും സിനിമയും ഒക്കെ കണ്ട് കളയാതെ ആ സമയത്ത് മുസല്ലയിൽ ഇരുന്നു കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യണം. വിക്ര ചെല്ലണം, സ്വലാത്തു ചെല്ലണം, മദ്ഹു ചെല്ലണം, വറുദ ചെല്ലണം, മൗലിദ് ചെല്ലണം, അങ്ങനെ ഹബീബിലേക്കങ്ങ് ചേരണം, നന്നായി സ്വലാത്തു ചെല്ലണം. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പറ്റുന്ന അത്രയും വലിയ മഹബ്ബത്തിലേക്ക് എത്തണം. ചെറുപ്പക്കാരെ ഒരൊറ്റ വഖ്ത് നിസ്കാരവും ഖളാഗരുത്. അള്ളാഹുവിനെ മറന്നു ജീവിക്കരുത്. തെറ്റിലേക്ക്, കള്ളിലേക്ക്, കഞ്ചാവിലേക്ക്, സിനിമയിലേക്ക്, വൃത്തികേടുകളിലേക്ക്, വൃത്തികെട്ട ക്ലിപ്പുകളിലേക്ക്, വീഡിയോ വിഷ്വൽ കാഴ്ചകളിലേക്ക് നിങ്ങൾ നിങ്ങളുടെയും നമ്മുടെയും ജീവിതത്തെ വഴിതെറ്റിച്ചു കളയാതെ റബ്ബിലേക്ക് ചിന്തിച്ച് എന്ന നിലക്ക് ജീവിച്ചുകൊണ്ട് മരിക്കാൻ കഴിയണം. ജല്ല ജലാലായ റബ്ബ് നമ്മെ മുഴുവനും സ്വീകരിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാൻ വേണം. മോനെ, ഇത് പരിശ്രമത്തിന്റെ ലോകമാണ്. ആ പരിശ്രമം ദീനിനു വേണ്ടിയാകണം. വിശ്രമിക്കാനുള്ള ലോകം ഖബറാണ്. അവിടെ നല്ല കൊട്ടാരം കിട്ടുന്നത് ആർക്കാണ്? ദീനിനു വേണ്ടി സേവനം ചെയ്തവർക്ക് ഖബർ കൊട്ടാരമാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ 1400 കൊല്ലം കൊണ്ട് കൊട്ടാര സമാനമായ ഖബറിൽ കിടക്കുന്നില്ലേ മോനെ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കിടക്കുന്നില്ലേ മോനെ? ഇവിടെ കൊട്ടാരം പണിഞ്ഞ് സ്വർഗം പണിഞ്ഞ് മണ്ടനാകരുത്. ഇവിടുത്തെ താൽക്കാലിക ജീവിതം റബ്ബിനു വേണ്ടിയാകണം, അള്ളാഹിന്റെ ദീനിനു വേണ്ടിയാകണം. നമ്മളുടെ തണി ക്ഷീണിച്ചു പോയതെന്തേ? കുറച്ച് കാലം കഴിയുമ്പോ താടി നരച്ചു പോകും. നരച്ചു പോയവരില്ലേ? മംഗലപുരത്തും കണിയാപുരത്തും റോഡ് വക്കിൽ നിന്ന് അതാ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടന്ന് വെറുതെ കാഴ്ചകൾ കണ്ടിട്ടല്ലേ പലരുടെയും ദാടി നരച്ചു പോയത്? എന്നാൽ ആലിമീങ്ങളുടെ ദാടി നരച്ചിട്ടുണ്ട്. അവര് രാത്രിയിൽ അതാ വൈകുവോളം കിതാബ് നോക്കിയവരാണ്, അവര് കിതാബ് എഴുതിയവരാണ്, അവര് ദർസ് നടത്തിയവരാണ്, അവര് റബ്ബിന്റെ ദീനിനു വേണ്ടി സേവനം ചെയ്തവരാണ്. അവരുടെ ദാടി നരച്ചത് വെറുതെയല്ല, നല്ലതിന് സാക്ഷിയായിക്കൊണ്ടാണ്. എന്റെയും നിങ്ങളുടെയും വയസ്സെത്ര കഴിഞ്ഞുപോയി? ഈ കഴിഞ്ഞുപോയ വയസ്സ് മുഴുവനും കൊഴിഞ്ഞു പോയത് എത്ര നേരം അതിൽ നിന്ന് ഇബാദത്തിന് പറയാനുണ്ട് മോനെ? റബ്ബിന് വേണ്ടി ജീവിച്ചത് പറയാനുണ്ട് മോനെ? ഇവിടുത്തെ ജീവിതത്തിന് വേണ്ടി നിട്ടോട്ടമോടിയതും ഇവിടുത്തെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഓടി നടന്നതുമല്ലാതെ എന്റെയും നിന്റെയും കണക്കിൽ വല്ലതും ഉണ്ടോ? നാളെ ആളുകൾ തോളിൽ വെച്ചുകൊണ്ട് പോകുമ്പോ നമുക്ക് വേണ്ടി കരയുന്ന മുസല്ലകൾ വേണം. അതിനെ നന്നായി നിസ്കരിക്കണം കേട്ടോ. നമുക്ക് വേണ്ടി കരയുന്ന മുസ്ഹഫുകൾ വേണം. അതിന് ഖുർആൻ ഓതണം കേട്ടോ. നമുക്ക് വേണ്ടി കരയുന്ന തസ്ബീഹ് മാലകൾ വേണം. അതിന് നന്നായി തസ്ബീഹ് ചൊല്ലണം കേട്ടോ. ഭാര്യയുടെ കരച്ചിലുകൊണ്ട് കാര്യമില്ല, ഭർത്താവിന്റെ കരച്ചിലുകൊണ്ട് കാര്യമില്ല, മക്കളുടെ കരച്ചിലുകൊണ്ട് കാര്യമില്ല. മുസല്ല കരയുന്നു. ഇന്നലെ വരെ നിസ്കരിച്ച ആളാണ്. തസ്ബീഹ് മാല കരയുന്നു. ഇന്നലെ വരെ ഞാനയാളുടെ കയ്യിലിരുന്ന് ദിക്റ് ചൊല്ലിയതാണ്. അങ്ങനെ നല്ല നല്ല ശഫാഅത്ത് കിട്ടിയിട്ട് ഖബറിൽ കൊണ്ട് കിടത്തുമ്പോ അള്ളാഹിന്റെ ഹബീബിന്റെ റൗളയിലേക്കൊന്ന് കാണിച്ചിട്ട് ഹബീബിനെ കാണിച്ചിട്ട് ചോദിക്കും, നിനക്ക് ഇതാരെന്നറിയുമോ? അപ്പോൾ മുനാഫിഖീങ്ങൾ പറയും, ജനങ്ങൾ ഇദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു എന്ന് പറയും. മുത്തഖീങ്ങൾ പറയും, ഹാദാ റസൂലുള്ളാ, ഇതെന്റെ ഹബീബാണ്, ഇതെന്റെ റസൂലാണ്. ഇവിടുത്തെ ജന്മമാസം വന്നപ്പോൾ ഞാൻ മൗലിദോതിയ ആളാണ്. ഞാൻ എന്റെ മജ്ലിസുകളിലെല്ലാം ആ ഹബീബിന്റെ മദ്ഹ് പറഞ്ഞതാണ്. ഞാൻ ഇരുന്നിടത്തെല്ലാം ഈ ഹബീബിന് സ്വലാത്തു ചൊല്ലിയതാണ്. ഇതെന്റെ നേതാവ് തന്നെ എന്നൊന്ന് സ്നേഹത്തോടെ പറഞ്ഞിട്ട് സമ്മതം വാങ്ങിയാൽ ആ ഖബറിലേക്ക് റസൂലുള്ളാന്റെ ഒരു നോട്ടം കിട്ടിയാൽ മോനെ
നൂറ് കൊല്ലം അടിച്ചു പൊളിച്ചിവിടെ ജീവിച്ചാലും പതിനായിരം കൊല്ലമല്ല മോനെ ആഹ്റമുള്ളത്, ലക്ഷം കൊല്ലമല്ല മോനെ പരലോകമുള്ളത്. നീ ഇവിടുത്തെ ദുനിയാവിൽ വഞ്ചിക്കപ്പെട്ടു പോകരുത്. ചില ചെറുപ്പക്കാർക്ക് ഒരു ധൈര്യമുണ്ട്, ഒരു കമന്റ് ഉണ്ട്, മൊയ്ലിയാരെ നിങ്ങൾക്കൊന്നും ലോകം തിരിയൂല, ഞങ്ങളിങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. മോനെ നീ ബുദ്ധിയില്ലാത്തവനാകരുത്, ഇവിടുത്തെല്ലാം നശിക്കും മോനെ. നീ പ്രേമിക്കുന്ന പെണ്ണ് എത്ര സുന്ദരിയാണെങ്കിലും നാളെ അവൾ മരിച്ചു പോകും, അല്ലെങ്കിൽ രോഗിയായി പോകും, അല്ലെങ്കിൽ കിളവിയായി പോകും. ഇവിടുത്തെ എല്ലാ സ്വാധനങ്ങളും അങ്ങനെയാണ്. നീയും നാളെ വയസ്സനാണ്, രോഗിയാണ്, മരിച്ചു പോകുന്നവനാണ്. എന്നിട്ട് ഇതിന്മേലാണോ നീ ചിന്തിക്കുന്നത്? അതേ സമയത്ത് റബ്ബിന്റെ ഒരു കൊട്ടാരമുണ്ട്, അവിടെ നേതൃത്വം നൽകുന്ന ഹബീബുണ്ട്. നാളെ അവിടെ ചെന്നിട്ട് റസൂലുള്ളാന്റെ കാൽക്കലൊന്ന് വീഴണം, കൈയൊന്ന് പിടിക്കണം. ദുനിയാവിൽ വെച്ച് നബിയേ ഞാൻ അവിടുത്തെ മധു പറഞ്ഞത് അവിടുത്തെ കൈ പിടിക്കാനാണ്, കള്ളുകുടിക്കാഞ്ഞത് അവിടുന്ന് വിലക്കിയത് കൊണ്ടാണ്, അന്യപെണ്ണിനെ കമന്റ് അടിക്കാഞ്ഞത് അവിടുന്ന് തടസ്സപ്പെടുത്തിയത് കൊണ്ടാണ്. എനിക്ക് വേണം നബിയേ, അവിടുത്തെ ചാരത്തൊന്ന് എത്തണം നബിയേ. അങ്ങനെ മഹബത്ത് വെച്ച് സ്വലാത്തു ചെല്ലുമോനെ, റസൂലുള്ളാനെ കാണാം മോനെ. രാത്രി കിടന്നിട്ട് ഹബീബിനെ കാണുന്ന ഉറക്കം എന്തോ നല്ല കിടത്തമാണ്. അല്പസമയം കിടക്കുമ്പോ റസൂലുള്ളാനെ കാണണം. രാവിലെ മുതൽ റസൂലുള്ളാന്റെ ദീനിന് സേവനം ചെയ്യണം. വൈകുന്നേരം വീണ്ടും ഒരല്പസമയം കിടക്കുമ്പോ അത് ഹബീബിനെ കണ്ട് ചിരിക്കുന്ന കിടത്തമാകണം, സന്തോഷിക്കുന്നതാകണം. ഹബീബായ റസൂലുള്ളാനോടുള്ള ഇഷ്ക് വേണം, അതിലങ്ങ് ലയിക്കണം. പെങ്ങളെ ഏതോ ഒരുത്തന്റെ മേനിമിടിപ്പും അവന്റെ ക്യാൻവാസിങ്ങും അവന്റെ വിളിയും പറച്ചിലും അവന്റെ കണ്ണും കാലും കണ്ടിട്ട് നിന്റെ ജീവിതം ഹോമിക്കാതെ ഹബീബായ നബിതങ്ങളെ ഇഷ്ക് വെച്ചുകൊണ്ട് ജീവിച്ച് അതിലായി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ. ഞങ്ങളെ കൈയൊഴിയല്ലേ റബ്ബേ. ഈ മജ്ലിസ് റസൂലുള്ളാന്റെ ഹളറത്തിൽ കാണിക്കപ്പെടുന്ന മജ്ലിസ് ആക്കണേ റബ്ബേ. اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم.